പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ബില്ലി വൈ ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് ഒരു കോടി. ഇന്ന് ഈ പരിപാടിയിൽ മത്സരിക്കുന്നത് എം സരസുവാണ്. കണ്ണൂരിലെ ആലക്കോട് നിന്ന് കലയപുരം ജോസ് കണ്ടെത്തിയ പെൺകുട്ടി. ഈ പെൺകുട്ടി എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ, 5 വയസ്സ് പ്രായമുള്ളപ്പോ സ്വന്തം അമ്മ കൺമുന്നിൽ തീ കൊളുത്തി മരിക്കുന്നത് കാണേണ്ടി വന്ന ഒരു ബാലിക. ഈ അടുത്ത ദിവസം കലയപുരത്തെ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയിൽ നിന്ന് കണ്ണൂരിലെ കേളകത്തേക്ക് കല്യാണം കഴിപ്പിച്ച് അയച്ചൊരു പെൺകുട്ടി. അനാഥത്വം എന്തെന്ന ജീവിതത്തിൽ അറിഞ്ഞ പെൺകുട്ടിയാണ്. അവളുടെ കഥ കേട്ടാൽ നമ്മൾ നടുങ്ങിപ്പോകും. പൊരുതി നേടുന്ന ജീവിതമാണ് ഈ പെൺകുട്ടിയുടേത്. അമ്മയുടെ മരണം സ്വന്തം കൺമുന്നിൽ കാണേണ്ടി വന്ന ഞെട്ടലിൽ നിന്നും കണ്ണൂർ ആലക്കോട്ടെ സരസു ഇന്നും മുക്തിയായിട്ടില്ല. ആക്രിപിറക്കി ജീവിച്ച ദുരിത ദിനങ്ങൾക്കൊപ്പം അച്ഛന്റെ മദ്യപാനം കൂടി ആയപ്പോൾ സരസുവിന്റെ ബാല്യകാലം കരിനിഴൽ നിറഞ്ഞതായി. ഭർതൃപീഡനങ്ങൾക്കൊടുവിൽ അമ്മ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി സ്വയം മരണം വരിച്ചപ്പോൾ അതിന് ദൃക്സാക്ഷിയാകേണ്ടി വന്ന ദുരന്തവും സരസുവിനെ കാത്തിരുന്നു. സ്വന്തം കുടുംബത്തിന്റെ സ്നേഹത്തണലിൽ നിന്നും അവിചാരിതമായി അകന്നുപോയ അനുജത്തിയെ കണ്ടെത്തുകയാണ് സരസുവിന്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഉറ്റവർ കൈവിട്ടപ്പോഴും ചേർത്ത് പിടിച്ച് സന്മനസ്സുള്ളവർ തിരിച്ചു നൽകിയ ജീവിതത്തിന്റെ തിരിച്ചറിവുകളുമായി ഇപ്പോൾ സിവിൽ സർവീസ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് ഈ മിടുക്കി. അതിജീവനത്തിന്റെ ആത്മവിശ്വാസവുമായി സ്വന്തം ജീവിതം അടയാളപ്പെടുത്തുവാൻ ഫ്ലവേഴ്സ് ഒരു കോടിയുടെ വേദിയിലേക്ക് സരസു വരുന്നു. അത്രയും ജീവിതത്തിൽ പോരാടി വന്ന ആളല്ലേ. പഴയ ഒരു പത്രവാർത്ത മലയാള മനോരമയിൽ 2001 അല്ലേ, ഇരട്ട സഹോദരന്മാരുടെ പോറ്റമ്മ, അതായിരുന്നു തലക്കെട്ടെന്നാണ് എന്റെ ഓർമ്മ അല്ലേ. ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് മലയാളികൾ വായിച്ചറിഞ്ഞ ഒരു വാർത്താ ശകലമാണ്. ആ വാർത്താ ശകലമാണ് ഈ ഇരിക്കുന്ന കലയപുരം ജോസിനെ അവിടെ എത്തിച്ചത് അല്ലേ. ഓക്കെ, അപ്പൊ കൂടെ വന്നിരിക്കുന്നത് കലയപുരം ജോസ്, മിനി ജോസ്, പിന്നെ എന്റെ ഹസ്ബൻഡ് നിതീഷ് ജോസ്. ആ, ഇപ്പൊ കല്യാണം കഴിച്ചു അല്ലേ. എന്താ അദ്ദേഹത്തിന്റെ പേര്? നിതീഷ് ജോസഫ്. നിതീഷിന്റെ കോൺട്രാക്ട് വർക്ക് ആണോ? കേളകത്ത് അല്ലേ. എങ്ങനെയാണ് ഇങ്ങനൊരു പെൺകുട്ടി ഈ കലയപുരം, അതും കൊട്ടാരക്കരയിലെ കലയപുരത്തുണ്ടെന്ന് അറിഞ്ഞത്? അത് ഫേസ്ബുക്കിലൂടെ കണ്ടിട്ടാണ് കൊട്ടാരക്കര വരെ എത്തിയത്. നിങ്ങൾ പരിചയമായിരുന്നു? ആ, പരിചയമായി. ഇടങ്കോലുമായിട്ട് ജോസ് ഇറങ്ങില്ലായിരുന്നോ വാളുമായിട്ട് വെട്ടാനായിട്ട്? ഇല്ല ഇല്ല. അന്ന് പത്രത്തിലൊക്കെ വന്നത് സരസുവിന്റെ ചിരിയിൽ താങ്കൾ മയങ്ങി വീണു. അതെ, നല്ല ചിരിയാണ്. ആണോ? അപ്പൊ ഞാൻ ജോസിലേക്ക് വരുന്നു. ജോസിന് എത്ര മക്കളാണ്? സ്വന്തമായിട്ട് ഞങ്ങൾക്ക് 3 മക്കള്. അത് കൂടാതെ 2000 മക്കൾ വേറെയും. 2000 പേരുണ്ടോ ഈ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റിയില്? അതെ സർ. ഇതൊക്കെ എങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു? എല്ലാം ദൈവത്തിന്റെ ഒരു കാരുണ്യം. സുമനസ്സുകൾ അനേക ആളുകളുടെ പ്രാർത്ഥനയും കൈത്താങ്ങും. എനിക്ക് തോന്നുന്നത് ഈ മലയാള മനോരമയിൽ വന്ന വാർത്ത കണ്ട് താങ്കൾ ആലക്കോട്ടേക്ക് പോയി. അതെ, കണ്ണൂർ ആലക്കോട്ട്. സാധാരണ ഇങ്ങനെ പത്രത്തിൽ ഇങ്ങനെ വാർത്ത വന്ന അവിടേക്കൊക്കെ പോകാറുണ്ടായിരുന്നു ജോസ് ആ കാലത്ത്? ജോസ് വളരെ ചെറുപ്പമാണ്, എനിക്ക് ഓർമ്മയുണ്ട്. കൊട്ടാരക്കര ബസ് സ്റ്റാൻഡിലൊക്കെ നിൽക്കുമ്പോൾ ചില KSRTC ബസിന്റെ ലാഡറിലൊക്കെ കയറി പോകുന്ന ഒരാള് അല്ല. എന്നാലും അത്രയും സജീവമായിരുന്നു ജോസ്. ഞാൻ പ്രൊഫസർ MB മൻമഥൻ സാറിന്റെ ശിഷ്യനാണ്, മദ്യനിരോധന പ്രസ്ഥാനത്തിലായിരുന്നു. മനസ്സിലായി. അവിടെ അങ്ങനെ 13 വയസ്സിൽ പൊതുപ്രവർത്തനം ആരംഭിച്ചതാണ്. അല്ല, ഈ ഒരു വാർത്ത ജോസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? ആ വാർത്തയോടൊപ്പം ആരുടെയും കണ്ണു നനയിക്കുന്ന ഒരു ചിത്രം കൂടി ഉണ്ടായിരുന്നു സരസുവിന്റെ. 5 വയസ്സുള്ള കുട്ടി 2 വയസ്സുള്ള കുഞ്ഞിനെ ഒക്കത്തെടുത്തിരിക്കുന്നു. എന്നിട്ട് ബക്കറ്റിൽ 1 ബക്കറ്റ് വെള്ളവും തല്ലേ വെച്ച് കൈകൊണ്ട് പിടിച്ചിരിക്കുന്നു. എന്നിട്ട് 3 വയസ്സുകാരൻ അതിനെ സരസുവിനോട് ചേർന്ന് നിൽക്കുന്നു. അങ്ങനത്തെ പടമാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ. ഒരു സെക്കൻഡ് ജോസ്, മനോരമയിൽ വന്ന പടം നമുക്ക് പ്രേക്ഷകരെ ഒന്ന് കാണിക്കാം. ഇതാണ് ആ ചിത്രം, 2001 മനോരമയുടെ ഫോട്ടോഗ്രാഫർ എടുത്ത ചിത്രമായിരുന്നു. ഈ രണ്ട് സഹോദരന്മാർ ഇപ്പൊ എവിടെയുണ്ട്? ഒരാള് എറണാകുളത്തുണ്ട്, ഒരാള് പുനലൂരു. പുല്ലൂരുണ്ട്. എറണാകുളത്ത് ഒരാള് ബ്യൂട്ടീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നു, പുല്ലൂര് പോളിടെക്നിക് കഴിഞ്ഞിട്ട് ഇപ്പം ചാരിറ്റി ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ഈ കലയപുരം ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് 3 പേരുടെ പോയത്? 3 പേരും. ബാക്കി കഥ ജോസ് പറയട്ടെ. ആ, പറയൂ ജോസ്. സരസുവിനെയും സുരേഷ് സുമേഷ് രണ്ടാങ്ങളമാരെയും ഒന്നിച്ചാണ് ഞങ്ങൾ ഏറ്റെടുത്തത്. സരസുവിന് അന്ന് 5 വയസ്സ് പ്രായം. സരസുവിന് നേരെ ഇളയാൾക്ക് 3 വയസ്സ്, അതിന് ഏറ്റവും ഇളയാൾക്ക് 2 വയസ്സ്. എനിക്കൊന്നും ആദ്യമായിട്ട് ഈ കുട്ടികളുടെ ഒരു ഒരു അനാഥ മന്ദിരം തുടങ്ങണം തോന്നുന്നത് കുട്ടികളുടെ തുടങ്ങിയത് സരസിനും സുരേഷിനും സുമേഷിനും വേണ്ടിയാണ്.
കുട്ടികളുടെ വിഭാഗം തുടങ്ങിയത്. 1994 ആശ്രയ തുടങ്ങിയത്. ആശ്രയ പിന്നെ മുതിർന്ന ആളുകളെയും മറ്റ് രോഗികളെയും അനുരോഗികളെയാണ് അവിടെ സംരക്ഷിച്ചിരുന്നത്. അപ്പോൾ കുട്ടികളായിട്ട് ആദ്യം ഏറ്റെടുക്കുന്ന സരസ്വിനെയാണ്. അപ്പോൾ സരസ്വിനെ അവിടെ ഉൾക്കൊള്ളണമെങ്കിൽ അതിന് കുട്ടികൾക്ക് പ്രത്യേകം രജിസ്ട്രേഷൻ ഉള്ള സ്ഥാപനം ആവശ്യമായി വന്നു. അതെടുത്തു അല്ലേ? അതെ. കൂടെ വന്നു മിനി ജോസ് ആയിരുന്നു ഭാര്യ. അതെ അതെ അല്ലേ? അന്നും ഇന്നും മിനി ജോസ് തന്നെയാണ്. ഈ എനിക്കൊന്ന് ആലക്കോട്ട് പോയിട്ട് ഇവരെ കണ്ടപ്പോഴേ മിനി ചേച്ചിക്ക് എന്താ തോന്നിയത്? അന്ന് ശരിക്കും കണ്ടപ്പോ നമുക്ക് കരച്ചാറുടെയും കണ്ണ് നനയിപ്പിക്കുന്ന ഒരവസ്ഥയിലായിരുന്നു. ഞങ്ങൾ ചെല്ലുമ്പോ കുഞ്ഞുങ്ങൾ അവിടെ ഇല്ല, അവരന്ന് പുറത്തു പോയിരിക്കുക. അപ്പൊ ഞങ്ങൾ ചെന്ന് അവിടെ നിന്ന സമയത്താണ് ഇവൾ മോള് രണ്ട് കുട്ടികളും ഇളയ കുട്ടികളുമായിട്ട് വരുന്നത്. വരുമ്പം ഞാൻ കുഞ്ഞാളെ കുട്ടികൾക്ക് ഡ്രസ്സൊന്നും ഇല്ല, അപ്പൊ നമ്മൾ ഡ്രസ്സും ഒക്കെ ആയിട്ടാണ് പോയെ. അവിടെ വെച്ച് തന്നെ അവർക്ക് ഡ്രസ്സൊക്കെ ഇടിയിച്ച് അപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ കുറെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് അവർ സന്തോഷമായിട്ട് പിന്നെ നമ്മൾ വണ്ടിയിൽ അവരെ കൊണ്ടുവരുമായിരുന്നു. ഇവർക്ക് വീടുണ്ടായിരുന്നു? ഇല്ലല്ലോ. ഇല്ല ഇല്ല, ഒരു കുപ്പിച്ചില്ലിന്റെ ഗോഡൗൺ ആയിരുന്നു, അവിടെയായിരുന്നു ഇവര് താമസിക്കുന്നത്. ഓ, അവിടെ നിന്നാണ് കുട്ടി കൊണ്ടുവന്നത്? കുട്ടി കൊണ്ടുവന്നു. അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്കാ കൊണ്ടുവന്നല്ലേ? അതെ അതെ. മറ്റേ കേന്ദ്രത്തിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലായിരുന്നു? ഇല്ല, അന്ന് വീട്ടില് എന്റെ കൂടെ തന്നെ ആയി. വീട്ടിൽ എത്ര പേരുണ്ടായപ്പോ മക്കള്? മക്കള് അന്ന് എനിക്ക് രണ്ടു മക്കള്. രണ്ടു മക്കളുണ്ട്, അവരുടെ കൂടെ ഇവരെയും താമസിപ്പിച്ചു. രണ്ടു മക്കളും പപ്പയുടെ കൂടെ കിടത്തും, ഞാൻ ഇവരുമായിട്ട് മാറി വേറെ ബെഡിട്ട് കിടക്കും. അങ്ങനെ എന്റെ കൂടെ അപ്പുറം അപ്പുറം വെച്ച് കിടത്തിയതാ മൂന്ന് മക്കളെ. കാരണം ചെറിയ കുട്ടികളല്ലേ, രാത്രിയിലൊക്കെ ഞെട്ടിക്കരയുകയും ഉണരുമ്പോ മൂന്നുപേരും ഒരുമിച്ച് ഉണരും. പിന്നെ ഏതെങ്കിലും സമയത്താ ഉറങ്ങുന്നത്. സരസു അടുത്ത് ഹോട്ടലിൽ പാത്രം ഒക്കെ കഴുകി കൊടുക്കാനായിട്ട് പോകും. അതിൽ നിന്ന് കിട്ടുന്ന പൈസ ഉണ്ടായിരുന്നു? അതിൽ നിന്ന് അവർക്ക് ഭക്ഷണ സാധനങ്ങളാണ് കിട്ടുന്നത്. അത് കയ്യിൽ ആ സാധനങ്ങളുമായിട്ടാ കുട്ടി വരുന്നത്. നമുക്കത് ഓർക്കാൻ പോലും പറ്റാത്തൊരു സാഹചര്യം. അപ്പൊ 2003 മക്കളുണ്ട്. 2000 മക്കള് അനാഥാലയത്തിലുള്ള കേന്ദ്രത്തിലുള്ള ആൾക്കാരും. അത് അനാഥാലയം എന്നാണോ ജോസഫ് പറയുന്നത്? അനാഥാലയം തന്നെയാണ്. അവരെല്ലാം എന്റെ മക്കൾ തന്നെയാണ് എല്ലാരും കരുതുന്നത്. മൂന്ന് മക്കളുടെ പേരെന്തുവാ? നമ്മുടെ സ്വന്തം മക്കള്? ആശ, ഷേബ, ആശിഷ്. ആ ഓക്കെ. അപ്പം നമുക്ക് ബാക്കി കാര്യം പറയാം. നമ്മുടെ കേളകത്തെ ആളിനോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കല്ലേ. നിതീഷ് അല്ലേ? നിതീഷ് ജോസഫ്. നിതീഷ് ജോസഫിന് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചല്ലേ? അതെ, തീർച്ചയായിട്ടും. ഓക്കെ. ഇയാള് ഭയങ്കരമായിട്ട് ചിരിക്കുമെന്ന് കേട്ടല്ലോ. ഓക്കെ. അപ്പൊ എന്തായാലും അതെ, അതായത് തമിഴ്നാട്ടിലെ എവിടെയാണ് വീടെന്ന് അറിയാമായിരുന്നോ? തമിഴ്നാട്ടിലെ പ്രോപ്പർ എനിക്ക് സ്ഥലം ഓർമ്മയില്ല. എന്നെ പപ്പ കൊണ്ടുവന്നത് കണ്ണൂർ ആലക്കോട് നിന്നാണ് കൊണ്ടുവന്നത്. പിന്നെ തമിഴ്നാട്ടില് ആലക്കോട് എങ്ങനെ എത്തിയെന്ന് വല്ല പിടിയുണ്ടോ? അമ്മ മരിച്ചതിന് ശേഷം 5 വയസ്സുണ്ടല്ലേ? ആ, 5 വയസ്സുണ്ട്. അപ്പൊ അമ്മ മരിച്ചതിന് ശേഷം ഞങ്ങൾ അമ്മ ഇങ്ങനെ തീ കൊളുത്തി മരിക്കാനുള്ള സാഹചര്യം എന്താ ഓർമ്മയുണ്ടോ? ആ ഉണ്ട് സാർ. അതായത് എന്റെ അച്ഛൻ മദ്യപനിയായിരുന്നു. അപ്പം രണ്ടുപേരും അവരുടെ ജോലി എന്ന് പറയുന്നത് രണ്ടുപേർക്ക് ആക്രി കച്ചട വരുന്നു, രണ്ടുപേരും ജോലി. അന്നേരം ഡെയിലി അച്ഛൻ മദ്യപിക്കും. മദ്യപിച്ച് വന്നിട്ട് അമ്മയെ ഉപദ്രവിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആകുമ്പോ ഏത് സ്ത്രീയാ സഹിക്കുക? അപ്പം ആ ഒരു മനോവിഷമത്തില് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി മരിക്കുമായിരുന്നു. അപ്പൊ എന്റെ തൊട്ട് ഫ്രണ്ടിലാണ് അമ്മ ഈ ഒരു ഇൻസിഡന്റ് ഞാൻ കാണുന്നത്. എന്റെ താഴെ രണ്ട് അനിയന്മാരുണ്ട്, അവര് തീരെ ചെറുപ്പമായിരുന്നു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛന് റിലേറ്റീവ്സ് ഉണ്ട്. അമ്മ ഇങ്ങനെ മരിക്കാൻ തീരുമാനിക്കുന്ന അച്ഛന്റെ ഇത് ശ്വാസം മുട്ടിയാണോ അതോ അച്ഛനെ പിന്തിരിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം വെച്ചായിരുന്നു? ഒരിക്കലും അങ്ങനെ ലക്ഷ്യം വെച്ചല്ല. കാരണം മദ്യപാനം ശീലമാക്കിയ ഒരാളുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടണല്ലോ. അമ്മയ്ക്ക് ഇതേ ഒരു അവസരം ഉള്ളായിരുന്നു. അല്ല, അപ്പൊ സരസു മുന്നിൽ നിൽക്കുന്നു എന്നൊരു തോന്നൽ അമ്മയ്ക്ക് ഇല്ലായിരുന്നു? ഇല്ലായിരുന്നു. ഞാൻ എനിക്ക് 5 വയസ്സേ ഉള്ളൂ. അമ്മ ആണെങ്കിൽ എന്താ പറയാ, അരി വെച്ച് ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അച്ഛൻ വന്ന് അടിക്കുന്നതും. പൈസക്ക് ആവശ്യം, രണ്ടുപേരും സെയിം ജോലിയാണ് ചെയ്യുന്നത്. രണ്ടുപേരും ആക്രി കച്ചവടം നടത്തി അതിന് കിട്ടുന്ന വരുമാനമാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുന്നത്. അപ്പൊ ആ പൈസ എടുത്തോണ്ട് കുടിക്കുന്ന സ്വഭാവമായിരുന്നു അച്ഛന്. അപ്പൊ ഇത് സഹിക്കാൻ വയ്യാത്തോണ്ട് അമ്മ അങ്ങനെ ചെയ്തതാണ്. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ അമ്മ ആത്മഹത്യയാണല്ലോ, പ്രേരണാകുറ്റം ആരോപിക്കുമല്ലോ സഭയുടെ അച്ഛന്റെ മേളില്. അച്ഛനെ പോലീസ് പിടിച്ചോ? പോലീസുകാർ പിടിച്ചോണ്ട് പോയായിരുന്നു. പിടിച്ചോണ്ട് പോയി, പിന്നെ 2-3 ദിവസത്തിന് ശേഷം ഇറങ്ങി വന്നു. അതിനുശേഷം ഞങ്ങള് കാണാനായിട്ട് വന്നു. അമ്മ മരിച്ചതിന് ശേഷം അച്ഛന്റെ റിലേറ്റീവ്സ് ഞങ്ങളെ കൊണ്ടുപോയി വീട്ടിലേക്ക്. അപ്പൊ ഇവര് അച്ഛന്റെ വീട്ടുകാർക്ക് അമ്മേനെ ഇഷ്ടമല്ല, അമ്മേന്റെ വീട്ടുകാർക്ക് അച്ഛനെ ഇഷ്ടമല്ല. അങ്ങനെ ഇവര് തമ്മിലെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അച്ഛന്റെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് തന്നെയും അവിടെയും മാനസികമായിട്ടും ശാരീരികമായിട്ടും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭക്ഷണം ഞങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് തരത്തില്ല. ഭക്ഷണം ചോദിച്ചാൽ റൂമിൽ അടച്ചിടുക, ഉപദ്രവിക്കുക, അങ്ങനെ കുറച്ച്. അച്ഛന്റെ വീട്ടുകാർ. പിന്നീട് അച്ഛൻ വന്നതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ നിന്ന് മാറി. അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങളെ കണ്ടോ? കുറച്ച് ദിവസം കടന്നു. അതിനുശേഷം പിന്നെ ഞങ്ങള് അമ്മയുടെ വീട്ടിലോട്ട് പോകുന്നുണ്ട്. അമ്മയുടെ വീട്ടിലെത്തിയ ശേഷമാണ് എന്താ പറയാ, അവിടെ ഇത് തന്നെയാണ്. കാരണം ഞങ്ങൾ ഫുഡ് ചോദിച്ചാലൊന്നും, കാരണം അവർക്ക് ഞങ്ങൾ ഇഷ്ടമല്ല. കാരണം ഇവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ടായിരിക്കാം.
അവർക്ക് ഇഷ്ടമല്ല, അവിടെയും ഭക്ഷണം കിട്ടാത്ത അവസ്ഥയായിരുന്നു. അവിടെ ഭക്ഷണം തരത്തില്, എന്നെ കൊണ്ട് വീട്ടു ജോലിയൊക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. അഞ്ചു വയസ്സുള്ളപ്പം എന്റെ ആങ്ങളെന്ന് പറയുന്നത് സുരേഷ്, എന്റെ ആങ്ങളുണ്ട്. അപ്പൊ ആങ്ങളെ ഒരു ദിവസം ഫുഡ് ചോദിച്ചപ്പോ തന്നെയും മറ്റേ ഇരുമ്പുണ്ടല്ലോ, ഇരുമ്പിന്റെ കഷ്ണം അത് അടുപ്പി വെച്ച് പഴുപ്പിച്ചിട്ട് ദേഹത്ത് പൊള്ളിപ്പിച്ചു. അപ്പൊ അതൊക്കെ കണ്ടതുകൊണ്ട് എനിക്ക് ഭയങ്കര വിഷമായി. പിന്നെ അവർക്ക് ഫുഡും കൊടുക്കത്തില്ല, കൊടുക്കാറായപ്പം എന്റെ ആങ്ങളമാരല്ലേ, എനിക്ക് അവരെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ. അതിനുശേഷം ഞാൻ തന്നെ വീടുകളിൽ കയറി ഇറങ്ങി അവർക്ക് വേണ്ടിയുള്ള ഫുഡ് ഓരോ ദിവസം ഓരോ വീടുകളിൽ പോയി വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. പിന്നെ ഓരോ വീടുകളിൽ കൈനീട്ടി നടക്കുമ്പോൾ അവരെനിക്ക് വസ്ത്രം തരാറുണ്ട്, അതൊക്കെ കൊണ്ട് ഇവർക്ക് ഞാൻ കൊടുക്കും. അങ്ങനെയാണ് അവരെ ഞാൻ നോക്കിയത്. അങ്ങനെ അതിനുശേഷം പിന്നെ അച്ഛൻ ഞങ്ങൾ നോക്കുമായിരുന്നു, എന്നാലും കുട്ടികളെ നോക്കുന്നതിന് പരിമിതി പുള്ളിക്കാരനുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടുന്ന് തമിഴ്നാട്ടിൽ ഇങ്ങനെ ഊരി ചുറ്റി നടക്കുമായിരുന്നു. ശരിക്കും നാടോടി ജീവിതം തന്നെയായിരുന്നു എന്റേത്. അങ്ങനെ ഊരി ചുറ്റി ചുറ്റിയായിട്ട് ലാസ്റ്റാണ് കണ്ണൂർ ആലക്കോട് വരുന്നത്. അവിടെ സരസുവിനൊരു അനീത്തി കൂടി ഇല്ലായിരുന്നു. അനീത്തി ഉണ്ട്. അനീത്തി എവിടെ പോയി? അനീത്തിയുടെ പേര് ശരണ്യ. അത് അമ്മ മരിച്ചതിന് ശേഷം കുറച്ച് ഞങ്ങൾക്ക് പൈസക്ക് ബുദ്ധിമുട്ട് വന്നപ്പോ അച്ഛന്റെ ഫ്രണ്ടിന് അനീത്തിയെ കൊടുക്കുകയാണ് ചെയ്തത്. പൈസക്ക് വിറ്റോ? കുറച്ച് പൈസക്ക് ആവശ്യം വന്നായിരുന്നു. അങ്ങനെ അച്ഛനെ ഫ്രണ്ടിന് വേണ്ടി കൊടുക്കുക ചെയ്യുന്നത്. ഈ ശരണ്യ പിന്നെ കണ്ടോ ജീവിതത്തിൽ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ആളുണ്ടെന്ന് അറിയാം. ഇതുവരെ ഉണ്ടോ ശരണ്യ? ഉണ്ടോന്ന് അറിയത്തില്ല സാർ. അന്വേഷിച്ചിട്ടില്ല. ആഗ്രഹം ഉണ്ട്, പക്ഷെ ഇതുവരെ ഞാൻ അന്വേഷിച്ചു പോയിട്ടില്ല. എന്തായാലും കലയൂരും ജോസ് ഇത്രയും ചുമതല ഏറ്റെടുത്തു. ആ ജോലിയും കൂടെ ഒന്ന് ഏറ്റെടുക്കേണ്ടതായിരുന്നു ജോസ്. കണ്ടുപിടിക്കണം ശരണ്യ. തീർച്ചയായിട്ടും കണ്ടുപിടിക്കും സാർ. കണ്ടുപിടിക്കണം, ഭയങ്കര ആഗ്രഹം. കണ്ടുപിടിക്കും. ഇനിയിപ്പോ താങ്കൾക്ക് ധൈര്യത്തിന് ഭർത്താവൊക്കെ ഉണ്ടല്ലോ, നിതീഷ് ഉണ്ടല്ലോ. ഞങ്ങൾ നിതീഷ് കോൺട്രാക്ട് വർക്ക് ഒക്കെ ചെയ്ത് കുറച്ച് കാശൊക്കെ സംഭരിച്ചു വെച്ചിരിക്കുക. ഒരു നല്ല കാര്യം ചെയ്യാനായിട്ടല്ലേ. ഞാൻ ഒരു ആഗ്രഹം പറഞ്ഞിട്ടുണ്ട് ആളോട്, ഇതുപോലെ കണ്ണൂർ ആലക്കോട് പോണം, കണ്ട് എന്റെ അനിയത്തെ കണ്ടുപിടിക്കണം, പിന്നെ അച്ഛനെ കണ്ടുപിടിക്കണം. അങ്ങനെ കുറച്ച് ആഗ്രഹങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ തമിഴ്നാട്ടിലുള്ള ആളിനാണോ വിറ്റത്? അതോ കേരളത്തിലുള്ള ആളാണ്? തമിഴ്നാട്ടിലുള്ള ആളിനാണ്. ഏകദേശം ആ സ്ഥലം ഓർമ്മയുണ്ടോ? അതൊന്നും എനിക്ക് ഓർമ്മയില്ല സാർ. അത് നിങ്ങളുടെ സ്ഥലത്ത് പോവാ. അങ്ങനെ കണ്ടുപിടിച്ചവരൊക്കെ ഈ പരിപാടിയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ടിൻസ് അവര് വഴിപിരിഞ്ഞു. അത് വഴിപിരിയുമ്പോ അവരുടെ പ്രായം 6 മാസം കണ്ടാണ്. പക്ഷെ അവര് പിൽക്കാലത്ത് ഒരു 25-27 വയസ്സിലൊക്കെ ഉള്ള ഒരു വീണ്ടും ഒരു അന്വേഷണം നടത്തി അവര് ഒന്നിയായിരുന്നു. അങ്ങനെയുള്ള കഥകൾ ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് താങ്കളുടെ കല്യാണമൊക്കെ നടന്നു എന്നുള്ളത്. അപ്പൊ ഈ ആലക്കോട് വന്നതിന് ശേഷമേ ശരിക്കും ഈ ഭിക്ഷ എടുത്തായിരുന്നു, ഹോട്ടൽ പണിയിലൂടെ ആയിരുന്നു ഈ കുട്ടികളെ പടർത്തുന്നത് സാർ? ഞാന് ഭിക്ഷാടനം നടത്തി. രണ്ടുപേരെയും കൊണ്ട് അവിടുന്ന് എങ്ങനെ വണ്ടി കയറി പോന്നോ? ഇല്ല, അങ്ങനെ ഊരി ചുറ്റി വന്നു. അച്ഛൻ അന്നേരം ആ സമയത്ത് അച്ഛനുണ്ടായിരുന്നു, മരിച്ചു. എന്റെ അച്ഛൻ കൂടെ ഉണ്ട്. അച്ഛൻ ഞങ്ങളെ കളഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ പുള്ളിയുടെ ആ ശീലം ഇതുവരെ മാറിയിട്ടില്ല. മദ്യപാനം ഇപ്പോഴുണ്ട്. അച്ഛനെ കണ്ടിട്ടുണ്ടോ? അച്ഛനെ കണ്ടിട്ടുണ്ട്. അച്ഛൻ എന്നെ ഇവിടെ കൊണ്ടുവന്ന സമയത്ത് ഒപ്പം ഞങ്ങളുടെ ഒപ്പം അച്ഛൻ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ഉണ്ടായിരുന്നു. അപ്പൊ ഈ ആലക്കോടിലെ അച്ഛനുണ്ട്? അച്ഛനുണ്ട്. ഇപ്പൊ അച്ഛൻ അവിടെ ഉണ്ടോന്ന് എനിക്ക് അറിയത്തില്ല, എവിടെയാന്ന് അറിയത്തില്ല. പക്ഷെ അങ്ങനെ ആളുണ്ട്. അന്വേഷിച്ചില്ല. തോന്നി, പക്ഷെ അതിനുള്ള സാഹചര്യം ഇല്ല. അപ്പൊ ഈ കണ്ണൂരിലെത്തിയിട്ട് ക്വാർട്ടറില് പാത്രം കഴുകി അവിടുന്ന് ഭക്ഷണം കൊണ്ട് സഹോദരങ്ങളെ വളർത്തി. ഭക്ഷണം കൊണ്ടാണ് അവിടെ നോക്കിയത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവര് വന്നപ്പോ എന്താ കൂടെ വരാന്ന് പറഞ്ഞത്? കാരണം ഞങ്ങൾക്ക് നല്ലൊരു ചില താമസിക്കുന്ന ഒരു പാർപ്പിടം, ഫുഡ്, അതൊക്കെയാണല്ലോ ഒരു മനുഷ്യന് വേണ്ടത്. അപ്പം സ്നേഹത്തോടെ വന്നു, ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് സുരക്ഷിതം വേണമല്ലോ, കാരണം ഞാനൊരു പെൺകുട്ടിയാണ്, എന്റെ താഴെ 2 ആൺകുട്ടികൾ, എനിക്ക് അവരെ പട്ടിണിക്കിടാൻ പറ്റത്തില്ല. അല്ല, അവരെ എങ്ങനെയാണ് അവിടെ അവർക്ക് ഉറക്കവും അങ്ങനെയുള്ള ചെറിയ കിടക്കാനുള്ള സൗകര്യങ്ങളൊക്കെ? പായും അങ്ങനെയുള്ള പായൊന്നും ഇല്ല സാറേ. അവിടെ ചെറിയ ബിൽഡിംഗ് കെട്ടിപ്പൊളിഞ്ഞ ഒരു ബിൽഡിംഗ് ആയിരുന്നു. ആ ബിൽഡിംഗിന് അവിടെ ചെറിയ കുഴി പോലെ ഞാൻ റെഡിയാക്കി വെക്കും. കുഴി കുഴിച്ചിട്ട് അതിൽ നമ്മൾ ബൈൻഡ് ഉണ്ടല്ലോ, ആ ബൈൻഡ് ആണെങ്കിൽ വിരിച്ചിട്ട് ഈ രണ്ടുപേരും ആ ബൈൻഡ് വിരിച്ചിട്ട് കട്ടിക്ക് വിരിക്കും. വിരിച്ചിട്ട് രണ്ടുപേരും ഞാൻ അതിൽ കിടത്തും. അതാകുമ്പോ എനിക്ക് മനസ്സിന് സമാധാനം ഉണ്ടല്ല, ഒന്നും ആരും ഒന്നും ചെയ്യില്ല, അവിടെ കിടന്നോളൂ. അപ്പൊ അവരിങ്ങനെ ആക്കിയിട്ടാണ് ഞാൻ ഹോട്ടലിൽ പോയി ജോലി ചെയ്തത്. അങ്ങനെ അവരവിടെ കിടന്നോളൂ, അവരെ കിടന്നോളൂ. പിന്നെ അതിനുശേഷം അത് തൊട്ടപ്പുറത്താ, കാരണം ഈ ബിൽഡിങ്ങിന്റെ തൊട്ടിപ്പുറത്താണ് ഹോട്ടല്. അപ്പൊ എനിക്ക് അവരെ നോക്കാനൊക്കെ സൗകര്യമാണ്. പിന്നെ അവിടെ നിന്ന് ഫുഡ് കിട്ടും, പാത്രം കഴിഞ്ഞ ശേഷം അവർക്ക് ഫുഡ് കിട്ടും, ബാക്കി വരും ആഹാരം കിട്ടുമ്പോ ഞാൻ അത് കൊണ്ടുപോയി കൊടുക്കാർക്ക്. അല്ല സരസു, അപ്പൊ എന്താ ആലോചിച്ചു യഥാർത്ഥത്തിൽ? ഇപ്പം എത്ര കാലം അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? കാരണം ഈ കുഴി കുത്തി അതിനകത്ത് കിടത്തുക, താങ്കൾ ഹോട്ടലിൽ ജോലി ചെയ്ത് അവിടുന്ന് കിട്ടുന്ന ഭക്ഷണം കൊണ്ട് ഇവരെ വളർത്തുക, ഇതൊക്കെ ഒരുപാട് കാലം ഈ വണ്ടി ഓടിച്ചു പോകാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്നോ? ഇല്ലായിരുന്നു. എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മുടെ അച്ഛൻ, താങ്കൾ അച്ഛനല്ലേ വിളിക്കുന്നത്? അവിടെ 2001 പപ്പ വരുന്നത്. 2001 ഇതുപോലെ മനോരമ കൊടുത്ത ഒരു വാർത്തയെ ബേസ് ചെയ്തിട്ടാണ് പപ്പയും മമ്മിയും വേറെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ വരുന്ന സമയത്ത് ഞങ്ങൾക്കുള്ള ഫുഡ്
അതുപോലെ ഡ്രസ്സുകളെല്ലാം കൊണ്ടാണ് അവിടെ വന്നത്. അങ്ങനെ വന്ന് കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അങ്ങനെയാണ് ആശ്രയം ഞാൻ എത്തുന്നത്. ആശ്രയത്തിയതോടെ ജീവിതം വേറെ രീതിയിലായി. കാരണം ഞാൻ ഇതുവരെ കാണാത്ത ഒരു ലോകമായിരുന്നു, പുതിയൊരു ലോകം എനിക്ക് തുറന്നിട്ട പോലെയായിരുന്നു. കാരണം എന്റെ ടേണിംഗ് പോയിന്റ് ആയിരുന്നു ശരിക്കും ജീവിതത്തിന്റെ. അത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. എനിക്കൊരു വിദ്യാഭ്യാസം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മാരേജ് ലൈഫ് എന്റെ ലൈഫ് വരുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. എല്ലാം ദൈവത്തിന്റെ നിയമത്തിനായിട്ട് കാണുന്നു. സരസ്വ നേരെ പോയത് നമ്മുടെ പപ്പയുടെ വീട്ടിലേക്ക്. ആ പപ്പയുടെ വീട്ടിലോട്ടാണ് പോയത്. അവിടെ പപ്പ, മമ്മി, പിന്നെ അപ്പച്ചൻ, അമ്മച്ചി, രണ്ട് ചേച്ചിമാര്, ഒരു കൂട്ടുകുടുംബമായിരുന്നു. എനിക്ക് സത്യപ്രജ എന്താ പറയണ്ടെന്ന് അറിയത്തില്ല. ഇത്രയും പേരെ കണ്ടപ്പം ഞാൻ അങ്ങനെ ആൾക്കാരായിട്ട് വലിയ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒന്നും ഇല്ലായിരുന്നു. വലിയ പരിചയമൊന്നും എനിക്കില്ലായിരുന്നു. പെട്ടെന്ന് സന്തോഷം എല്ലാരും കണ്ടപ്പം. പിന്നെ എന്താ എന്നെ മലയാളം പഠിപ്പിച്ചു. എനിക്ക് തമിഴ് മാത്രമേ അറിയത്തുള്ളായിരുന്നു. അങ്ങനെ മലയാളം പഠിപ്പിച്ചു, സ്കൂളിൽ വിട്ടു, അങ്ങനെ എൽ കെ ജിയിൽ വിട്ടു. അതിനുശേഷം എൻ്റെ 10ാം ക്ലാസ്, +2, ഡിഗ്രി, പി ജി, അങ്ങനെ എൻ്റെ വിദ്യാഭ്യാസം ഫുള്ളും ഇവർ തന്നെയായിരുന്നു. ഞാൻ വിമലാംബിയ സ്കൂളിലാണ്. വിമലാംബിയ സ്കൂളിലാണ് ഞാൻ എൻ്റെ LP സ്കൂൾ അവിടെയായിരുന്നു. പിന്നെ അതിനുശേഷം 10ാം ക്ലാസ് SVVHS താമരക്കുടി, +2 സയൻസ് ഗവൺമെൻറ് HSS കുളക്കട, PG NSS കോളേജ് പത്തനംതിട്ട. ഈ ഒരു നാടോടി ജീവിതമായിരുന്നല്ലോ ശരിക്കും. ഈ ഒരു നാടോടിയായി നടന്ന് പെട്ടെന്ന് നമ്മളൊരു സിസ്റ്റത്തിലേക്ക് വരികയാണല്ലോ. സ്കൂളിലൊക്കെ പോകുന്നു. അപ്പൊ ഈ സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഈ കൂടെയുള്ള സഹപാഠികളൊക്കെ എങ്ങനെയാ നമ്മളെ ഡീൽ ചെയ്ത്? സാറ് സത്യം പറഞ്ഞാല് ഈ നാടോടി ജീവിതം കഴിഞ്ഞിട്ട് പിന്നെ എനിക്കൊരു സിസ്റ്റമാറ്റിക് എനിക്ക് പറ്റത്തില്ലായിരുന്നു. ഡിസിപ്ലിൻ ആയിട്ടുള്ള ലൈഫില് ഒത്തിരി ഞാൻ എന്താ പരാജയപ്പെട്ടു പോയി. കാരണം ഒരു എന്താ പറയാ, ഓടി ചാടി നടന്ന് എന്നെ പിടിച്ച് കൂട്ടിലിട്ട അവസ്ഥയായി പോയി. കാരണം പിന്നീട് ഒരു ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് അങ്ങോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. കാരണം കുട്ടികൾ ഇപ്പോൾ എനിക്ക് ഒന്നാത്താരും മലയാളം അറിയത്തില്ല, തമിഴ് മാത്രമായിരുന്നു അറിയുന്നത്. ഇപ്പം പെട്ടെന്ന് സ്കൂളിൽ കൊണ്ട് ചെന്നപ്പോൾ എനിക്ക് സ്കൂളിൽ പോകാൻ ഒന്നാത്താരും ഭയങ്കര മടിയായിരുന്നു. പിന്നെ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ടായിരുന്നു. മറ്റു കുട്ടികൾ എന്ത് പറയുന്നത് എനിക്കറിയത്തില്ല. എന്നെ ചിലപ്പോൾ ബോർഡിന് വിളിച്ച് ഞാൻ എന്നെ ചികിത്സ വിളിച്ചിട്ട് അവരെ ഉപദ്രവിക്കുമായിരുന്നു. ഉപദ്രവിക്കുന്ന സ്വഭാവം, ദേഷ്യപ്പെടുന്ന സ്വഭാവമൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. ഇപ്പം ടീച്ചേഴ്സിനോടായാലും ഭയങ്കരമായിട്ട് എതിർത്ത് സംസാരിക്കുക. ക്ലാസ്സിൽ പോകുമ്പോൾ ടീച്ചർ പഠിപ്പിക്കും, ഞാൻ തിരിഞ്ഞു എൻ്റെതായിട്ടുള്ള കുറച്ച് സൈഡ് ബിസിനസ്സൊക്കെ ഉണ്ട്. കാരണം അടുക്കളയിലെ സാധനങ്ങളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകും. സ്കൂളിൽ പോകണ്ട അവിടെ കിടന്ന് കിച്ചണിലെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യും. അങ്ങനെ കുറച്ച് കുറച്ച് പൊരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. ആ അപ്പം ആ മമ്മി മമ്മി എന്നാണല്ലോ അവർ വിളിക്കുന്നത്. കുറച്ചു നേരത്തേക്ക് ഞാൻ മമ്മി എന്ന് വിളിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇവര് വരുന്ന സമയത്ത് ഈ വാശിയൊക്കെ കൂടുതലായിരുന്നു ഈ കുട്ടികൾക്ക് ഇത് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. ആ പ്രായം അവർക്കില്ലല്ലോ. ഇല്ല, സരസ്വ മാത്രം അവളുടെ കാര്യം നോക്കും. മറ്റേ രണ്ടു കുട്ടികളും അവർക്ക് പ്രാഥമിക കാര്യങ്ങളൊന്നും എപ്പം ചെയ്യണം, എവിടെ പോകണം ഒന്നും അറിയത്തില്ല. നടക്കുന്ന നടപ്പിൽ തന്നെ ഒന്നും രണ്ടും എല്ലാം അങ്ങ് വഹിക്കും. അങ്ങനെയൊക്കെ ഉള്ള സരസ്വനെ എങ്ങനെയാ നിങ്ങളൊരു ഇങ്ങനെ നടന്നൊരു കുട്ടിയല്ലേ? സരസ്വ ആദ്യകാലത്തൊന്നും അധികം സംസാരമില്ല. നമ്മള് സ്കൂളിൽ കൊണ്ടുപോയി മലയാളം അറിയത്തില്ല. അവള് പറയുന്ന ഭാഷ ആദ്യം നമുക്ക് അറിയാമോ, മനസ്സിലാകും ഇല്ല പറയുന്ന മലയാളം. അപ്പം ഇവളെ ഒരിക്കൽ നമ്മള് സ്കൂളിലോട്ട് വിടാനായിട്ട് ബുക്കും ബാഗും എല്ലാം എടുത്ത് നിർത്തും, പക്ഷെ പോകത്തില്ല. ഇങ്ങനെ വാശി പിടിയ പിന്നെ പതുക്കെ പതുക്കെ അത് മാറി വന്നു. പിന്നെ ഒരു സിസ്റ്റത്തിൽ ആയതെപ്പോഴാണ്? സ്കൂളൊരു 2-3 ആഴ്ചയൊക്കെ ആയപ്പോഴത്തേക്ക് ആൾ ഓക്കെ ആയി. ഓക്കെ. ഈ വീട്ടിൽ നിന്ന് ഈ നമ്മുടെ ഈ ചാരിറ്റബിൾ സൊസൈറ്റിയിലേക്ക് ഇത് മാറിയതെന്നാ ഇവരെ താമസം? ഒരു വർഷം ആയില്ല, അതിനു മുന്നേ മാറി. അതായത് ഇപ്പം വളരെ ഉത്തരവാദിത്തോടെ 2001 മുതൽ ഇത്രയും കാലം ഇവരുടെ മൂന്നുപേരുടെയും കാര്യങ്ങളൊക്കെ നോക്കി ഇയാളെ കല്യാണം കഴിപ്പിച്ച് നിരീക്ഷിച്ചു പോലെ ഒരാളിന്റെ കയ്യിൽ പിടിച്ചേൽപ്പിച്ചു. ഒരു സാധാരണ ഉത്തരവാദപ്പെട്ട പിതാവ് ചെയ്യുന്ന ഒരു ചുമതല താങ്കൾ നിറവേറ്റി. അപ്പൊ ഈ കൈപിടിച്ച് ഈ നിതീഷിനെ ഏൽപ്പിക്കുന്ന നിമിഷം ജോസ് എന്തിനെ കുറിച്ച് ആലോചിച്ചത്? എന്റെ ആദ്യത്തെ മകളുടെ സ്ഥാനമാണ് ഞാൻ സരസ്വിന് കൊടുത്തിരിക്കുന്നത്. ഞാൻ ജന്മം നൽകിയില്ലെങ്കിൽ പോലും സരസ്വിനെയും സഹോദരങ്ങളെയും വളർത്താനുള്ള അവരൊരു ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടി. അവരുടെ ജീവിതത്തിലെ നന്മ അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കിയത്. വളരെ സന്തോഷത്തോടെ, നിറഞ്ഞ മനസ്സോടെ, തൃപ്തിയോടുകൂടി തന്നെയാണ് അവളെ വിവാഹ കഴിപ്പിച്ചയച്ചത്. അവിടെ പഠിത്ത കടന്നകാര്യങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. അവൾക്ക് ഇപ്പോൾ സ്കൂളിൽ പോകാൻ മടിയൊക്കെ ആയിരുന്നെങ്കിൽ പോലും പിന്നെ നന്നായിട്ട് പഠിച്ചു. അവിടെ കയ്യക്ഷരം നല്ല പ്രിന്റ് ചെയ്യുന്ന പോലുള്ള അക്ഷരമാണ് സരസ്വിന്റെ. പഠിക്കാൻ മിടുക്കി, 10ാം ക്ലാസ്സിൽ മുഴുവൻ A+. +2 നല്ല മികവാർന്ന വിജയം. MSW BSW ഒക്കെ നല്ല മാർക്കോടുകൂടിയാണ് പാസ്സായത്. പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ സരസ്വിനെ കുറിച്ച് നല്ല അഭിപ്രായം. അവൾക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ട്.
അവിടെ വിഭാഗത്തിന് തന്നെ അവളെ പഠിപ്പിച്ച സാറന്മാരും കൂടെ പഠിച്ച ആളുകളും ഇത്രയും സുഹൃത്തുക്കളെ എങ്ങനെ അവളെ സമ്പാദിച്ചു എന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. ധാരാളം സമ്മാനങ്ങൾ കൊണ്ട് അവളെ മൂടുകയായിരുന്ന ആളുകള്. ഓക്കെ, ധാരാളം പ്രസന്റേഷൻ ഒക്കെ അവളുടെ സഹപാഠികളും അധ്യാപകരൊക്കെ കൊണ്ടു കൊടുത്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയി. എന്റെ സ്വന്തം മകൾ ആശമുള വിവാഹം കഴിച്ച് അയച്ചപ്പോ പോലും ഇത്രയും സമ്മാനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അവള് അങ്ങനെ പിൻബലമാണ്. അതെ, തീർച്ചയായിട്ടും മിടുക്കിയാണ്. അപ്പൊ ജീവിതത്തില് IAS പാസ് ആവണമെന്നാണോ ആഗ്രഹം? അതെ, ഞാൻ 2021 എക്സാം എഴുതി, പ്രിലിംസ് എഴുതി, എനിക്കത് കിട്ടിയില്ല. അപ്പൊ അതിനുശേഷം ഞാൻ വിചാരിച്ചു, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷൻ സോഷ്യൽ വർക്കാണ്. അപ്പം എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരുന്നു സോഷ്യൽ വർക്ക്. അപ്പം ഏതെങ്കിലും ഒരെണ്ണം കയ്യിൽ വേണം ഉള്ളതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് ഇട്ടു, പിന്നെ എന്റെ ജോലിയിലോട്ട് പ്രവേശിച്ചു. ഇനി അത് ട്രൈ ചെയ്യണം, UPSC വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. അതൊരു പ്രധാന ഘടകമാണ്, എഴുത്തു പരീക്ഷയാണല്ലോ ഇതിന്റെ. അപ്പം സരസു ആരുടെ ഉപദേശമാണ് ഈ സിവിൽ സർവീസ് പ്രിപ്പറേഷൻ സ്വീകരിച്ചത്? ഇല്ല സർ, ഞാൻ ആരുടെ ഉപദേശം എടുത്തില്ല. കാരണം ഞാൻ PG കഴിഞ്ഞിട്ട് എന്തായാലും ഒരു വർഷം ഞാൻ വെറുതെ ഇരിക്കുന്ന എനിക്കറിയായിരുന്നു. അപ്പൊ പൊതുവേ ഞാൻ നോളജിലും ബാക്കില്ല. അപ്പൊ എന്തെങ്കിലും വെറുതെ സമയം കളയണ്ടല്ലോ വിചാരിച്ചിട്ട് എന്തെങ്കിലും ഒരു എക്സാം പഠിച്ചാൽ മതി എന്നായിരുന്നു എന്റെ മനസ്സിൽ. അന്നേരമാണ് പിന്നെ വിചാരിച്ചെന്നാ പിന്നെ UPSC കുറേ പേര് എന്നോട് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ട്രൈ ചെയ്യാൻ നോക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇത് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം അതിന്റെ നല്ല സാമ്പത്തികമായിട്ട് കാര്യങ്ങൾ വേണം. അന്ന് എല്ലാരും നമ്മളോട് പറഞ്ഞിങ്ങനെയാ, അത് ഇന്നെ കൊണ്ട് കൂടിയാ കൂട്ടത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അതൊരു വാശിയായി ഒന്ന് ശ്രമിച്ചു നോക്കാൻ തോന്നി. കാരണം ഏതൊരു കാര്യം അറിയാം, അതായത് ഇതിന് ഇതൊരു പ്രിലിമിനറി പാസ്സാവുന്ന തന്നെ ഏറ്റവും പാടുപെട്ട പണി. അതെ അതെ, അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയുണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. അപ്പോ ഈ പ്രിലിമിനറി ഒരുപാട് ആൾക്കാർ അറ്റൻഡ് ചെയ്യും, വളരെ കുറച്ച് ആൾക്കാർ ജയിക്കും. അപ്പൊ അതിൽ തള്ളിപ്പോൻ സാധ്യതയുണ്ട്. അപ്പൊ പ്രിലിമിനറി നന്നായിട്ട് ജയിക്കണം. അതുപോലെ അതിനെടുക്കുന്ന, അത് കഴിഞ്ഞാൽ മെയിൻ പരീക്ഷയ്ക്ക് എടുക്കുന്ന സബ്ജക്ട്സ് ഏതൊക്കെയാണ്, അതും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്റർവ്യൂ ഒക്കെ ചിലപ്പം താങ്കൾ ഈസി ആയിട്ട് കടന്നു പോകും, ഇത്രയൊക്കെ ജീവിതത്തിലെ പരീക്ഷണങ്ങൾ നേരിട്ടല്ലേ. അപ്പൊ ഈ പരീക്ഷ താങ്കൾ കടക്കാൻ പറ്റും. താങ്കൾ ഒരു കാര്യം ചെയ്യാം, നമ്മൾ ഈ പരിപാടി സംരക്ഷണം ചെയ്ത് കഴിയുമ്പോൾ വീട്ടിൽ ഇരുന്ന് ഒരു IASകാർ ഈ പരിപാടി ചിലപ്പോൾ കാണുന്നുണ്ടാവും. അതായത് ഡോക്ടർ ദിവ്യ അയ്യർ, അറിയാമോ? ഡോക്ടർ ദിവ്യ എസ് അയ്യർ അവരിപ്പോൾ വിഴിഞ്ഞം പ്രോജക്ടിന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. അപ്പോ ഡോക്ടർ ദിവ്യ എസ് അയ്യരെ പോയി കാണണം, ഉപദേശം തേടണം. എന്താണ് ഞാനൊരു IASകാരി ആകണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്നെ സഹായിക്കണം എന്ന് ആവശ്യപ്പെടുക. ഡോക്ടർ ദിവ്യ അയ്യർ ഈ കുട്ടിയെ സഹായിക്കുക. ഓക്കെ, ഞാൻ ഡോക്ടർ ദിവ്യ അയ്യരുടെ ഫോണിൽ സംസാരിക്കാം, പോയി കാണണം. ഒരു IASകാരിയായിട്ട് വീണ്ടും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. തീർച്ചയായിട്ടും. ഓക്കെ, നമുക്ക് മത്സരത്തിലേക്ക് കടന്നാലോ. ഓക്കെ, അപ്പൊ ഈ പരിപാടി കണ്ടിട്ടുണ്ടോ? ഞാൻ ഇടയ്ക്കൊന്ന് കാണാറുണ്ട്. കാണാറുണ്ട്. അപ്പൊ രണ്ട് രീതിയിൽ മത്സരിക്കാൻ വേണമെങ്കിൽ 20 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്താം, 10 ചോദ്യങ്ങൾ വഴി 1 കോടിയിലെത്താം. സിവിൽ സർവീസ് പരീക്ഷയിൽ IAS തന്നെ നേടിയെടുക്കണം എന്ന് പറയുന്ന വാശി പോലെ 1 കോടി തന്നെ നേടണം എന്നുണ്ടെങ്കിൽ 20 ചോദ്യങ്ങളല്ലേ, 10 ചോദ്യങ്ങൾ ഏതാ വേണ്ടത്? 20, 10, 20 ചോദ്യങ്ങൾ വഴിയോ? ഇതാണ് കുട്ടേട്ടൻ. MSW ഒക്കെ പഠിച്ചാളാ? ഹായ്, നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് സരസു വിശേഷങ്ങൾ? വിശേഷം നല്ല വിശേഷം, ഇവിടെ വന്നു തന്നെ ഏറ്റവും നല്ല വിശേഷം. പിന്നെ എന്റെ കല്യാണം കഴിഞ്ഞത് അതിലും വിശേഷമാണ്. ഓക്കെ, നന്നായി വരൂ. MSW കുട്ടേട്ടൻ പഠിച്ചിട്ടില്ലെങ്കിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ജ്യോതിഷവും നന്നായി കുട്ടേട്ടൻ അറിയാം. അതെ. പിന്നെ കല്യാണം കഴിച്ചിട്ടില്ല? ഇല്ല, ബാച്ചിലർ ആണ്. നന്നായി മത്സരിക്കൂ. സരസ്വിനെ കാത്തിരിക്കുന്നത് 1 കോടി രൂപയാണ്. താങ്ക് യു കുട്ടേട്ടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 10,000 രൂപയുടെ ചോദ്യം. ഓക്കെ, മോണിറ്റർ പ്ലീസ്. സമ്മർ ഒളിമ്പിക്സിൽ ഏത് കായിക ഇനത്തെയാണ് പ്രധാനമായും റൈഫിൾ, പിസ്റ്റൾ, ഷോട്ട്ഗൺ എന്നിങ്ങനെ തരംതിരിച്ചിട്ടുള്ളത്? ഓപ്ഷൻ എ ഷൂട്ടിംഗ്, ഓപ്ഷൻ ബി ഫെൻസിംഗ്, ഓപ്ഷൻ സി കയാക്കിംഗ്, ഓപ്ഷൻ ഡി ഷോർട്ട് ഫുട്. ആൻസർ എ. ഏതാ അതിന്റെ ഏതാ സംഭവം? ഷൂട്ടിംഗ്. ഷൂട്ടിംഗ്. അത്യാവശ്യം മനഃശാസ്ത്രം പഠിച്ച ഒരാളല്ലേ താങ്കൾ? ഓക്കെ, ആൾക്കാരെയൊക്കെ കൗൺസിൽ ചെയ്ത് നേരെയാക്കുന്ന ആളല്ലേ. ഓപ്ഷൻ എ ഷൂട്ടിംഗ്. താങ്കൾ പറഞ്ഞ ഉത്തരം കലൈവരൻ ജോസ്, ഇത് ശരിയായിരിക്കോ? ശരിയായിരിക്കും. ആയിരിക്കും. സരസു എം, സരസു എം, സരസു എം, അതിനല്ലേ എം സരസു എന്ന് പറഞ്ഞത്. ഓക്കെ, അത് അങ്ങനെയും പറയാം, ഇങ്ങനെയും പറയാം. ഓപ്ഷൻ എ ഷൂട്ടിംഗ്, താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. 10,000 രൂപ. പിന്നെ എന്തിനാ കൺഫ്യൂഷൻ വന്നത്? ഇനി അടുത്ത ചോദ്യം 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം, പാട്ടുകാരിയാണല്ലോ. അതുകൊണ്ട് ഒരു ഓഡിയോ കേൾപ്പിച്ചുതരാം. ഓക്കെ, പ്ലേ.
ഈ പാട്ട് കേട്ടല്ലോ, എവിടെയൊക്കെ കേട്ടൊരു പാട്ടല്ലേ. ഓക്കെ, അപ്പൊ ഞാൻ ചോദ്യത്തിലേക്ക് വരുന്നു. മലയാളത്തിലുള്ള ഏത് പാട്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഈ തെലുങ്ക് പാട്ട് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ കണ്ണാടി കൂടുംകൂട്ടി, ഓപ്ഷൻ ബി മണിമുറ്റ ആവണി പന്തൽ, ഓപ്ഷൻ സി ആവണി പൊന്നൂഞ്ഞാൽ, ഓപ്ഷൻ ഡി അറിയാതെ അറിയാതെ. ഓപ്ഷൻ എ കണ്ണാടി കൂടുംകൂട്ടി. അപ്പൊ അതിന്റെ രണ്ടു ലൈൻ ഒന്ന് പാടി നോക്കിയ മൈക്കെടുത്ത്. കണ്ണാടി കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും തൊട്ട് കാവലം പൈങ്കിളി വായോ. അത് തന്നെ. ഓക്കെ, അപ്പൊ മൈക്ക് വെച്ചോളൂ. ഓപ്ഷൻ എ കണ്ണാടി കൂടും കൂട്ടി എന്നാണ് താങ്കൾ പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാകുന്നു. അപ്പൊ 20,000 രൂപയായി കയ്യിൽ. അപ്പൊ എനിക്ക് താൻ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടോ? ഡയറി നേരത്തെ എഴുതുവാന്ന്. ഇപ്പൊ ഇല്ല. ഈ അമ്മയെ കുറിച്ചുള്ള ഓർമ്മകൾ എന്താ? ഡയറിയിലെ അമ്മയെ കുറിച്ച് എന്തൊക്കെയോ താങ്കൾ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞു. എന്റെ സരസു സരസു അറിയാത്ത ഒരുപാട് കാര്യമുണ്ട്. സരസുവിനെ ഈ നിതീഷിനെ കൊണ്ട് കെട്ടിപ്പിക്കുമ്പോ നിങ്ങൾക്ക് മാല എടുത്തു തരാൻ വിളിച്ച ആരെയാന്നറിയോ? എന്നെയായിരുന്നു. ആ കലേവരം ജോസ് എന്നെയായിരുന്നു വിളിച്ചത്. പക്ഷെ എനിക്ക് ഇവിടുത്തെ ചില അലച്ചിലുണ്ട് വരാൻ പറ്റാ. ഞാൻ അത് ജോസ് മുന്നേ പറഞ്ഞു. ഞാൻ പക്ഷെ നിങ്ങളുടെ ഈ കല്യാണ കാര്യങ്ങളൊക്കെ തന്നെ വാർത്തയിലൊക്കെ പറഞ്ഞല്ലോ. ഇല്ല, മനസ്സുണ്ട്. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. കാര്യം സരസുവിന്റെ ഇത്രയും ഒരു വല്ലാത്തൊരു ബാല്യവും, കാരണം ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞെന്നറിയാം, താങ്കളൊരു IAS ആകുക എന്ന് ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതമൊന്നുമല്ല. പക്ഷേ താങ്കളൊരു IASകാരി ആകണം എന്ന് പറയുന്നത് ഇത്രയും കഠിനമായ ജീവിത സാഹചര്യത്തിൽ വന്ന ഒരാൾ ശ്രമിച്ചാൽ ഒരു ഔദ്യോഗികമായ ഒരു ഉയരം അത് ഔത്തുങ്കങ്ങളിൽ എത്താൻ പറ്റുമെന്ന് സമൂഹത്തോട് പൊളിച്ചു പറയാൻ. അല്ല, വലിയ കാര്യമൊന്നുമില്ല. താനിപ്പോൾ ഒരു സ്വകാര്യ ജോലിക്ക് പോയാൽ ഒരു പക്ഷേ ചിലപ്പോൾ ഡോക്ടർ ദിവ്യ അയ്യർ പറഞ്ഞു തരും ഇതിൻ്റെ 4 ഇരട്ടി ശമ്പളം താങ്കൾക്ക് ജീവിതത്തിൽ കിട്ടും. അതല്ല, ശമ്പളമല്ല അതിൻ്റെ. നമ്മുടെ ജീവിതത്തിലെ കുറെ ഇടിപ്പടികൾ കടന്നു പോകാൻ നമ്മുടെ ജീവിതത്തിന്റെ കഠിനമായ ബാല്യം നമ്മളെ പ്രേരിപ്പിച്ചു എന്ന് മറ്റുള്ളവരോട് പറയാൻ വേണ്ടി താങ്കൾ ഒരു സിവിൽ സർവീസ് പരീക്ഷ പാസ്സാക്കി. അത് മാത്രമല്ല, അങ്ങനെ ഒരു സിവിൽ സർവീസുകാരി ഉണ്ടാക്കി എന്നുള്ള ഉത്തരവാദിത്വവും കലേവരം ജോസിന് മാത്രം അവകാശപ്പെടാം. ഓക്കെ, അതുപോലെ ഒരുപാട് സാധുക്കളെ സഹായിക്കാം. ആഗ്രഹം തന്നെയാണ്, കാരണം എന്റെ ലൈഫ് കൊണ്ട് മറ്റുള്ളവർക്ക് ഒരു മോട്ടിവേഷൻ. ജോസ് എന്താ പറഞ്ഞുള്ളത്? സമൂഹത്തിൽ എങ്ങനെ പെരുമാറണം എന്നാ പറഞ്ഞിട്ടുണ്ട്? എല്ലാരും ഉണ്ട്, കാരണം മറ്റുള്ള ഒരു ഒരാൾ വീണ് കഴിഞ്ഞാൽ അയാൾ താങ്ങാനുള്ള ഒരു മനസ്സ് എപ്പോഴും നമുക്ക് വേണമെന്ന് പപ്പ പറയാറുണ്ട്. എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നോ അത് ചെയ്യാം. പ്രതിഫലം നോക്കണ്ട, നമ്മൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് എന്ത് പറ്റുന്നോ അത് ചെയ്യണം എന്നാ പറഞ്ഞേക്കുന്നത്. എപ്പോഴും അമ്മയെ കുറിച്ച് ഓർമ്മകൾ സാർ. ഞാൻ ഈ കല്യാണമൊക്കെ കാണാൻ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ ലൈഫില് ഇതുവരെയുള്ള എന്റെ ജീവിതത്തില് എന്താ ഏറ്റവും നഷ്ടം എന്ന് പറയുന്നത്, എനിക്ക് ഇനി എത്ര കോടികൾ കിട്ടിയാലും എന്താ പറയുക, ആ നഷ്ടം മാറത്തില്ല സാർ. കാരണം എന്റെ ഏറ്റവും വലിയ നഷ്ടം എന്ന് പറയുന്നത് എന്റെ അമ്മ മരിച്ചു പോകാനാണ്. കാരണം കല്യാണ സമയത്ത് മാത്രമല്ല, എനിക്കൊരു എക്സാം വന്നാലോ അല്ലെ ഒരു പനി വന്നാൽ പോലും ഒരു അമ്മയുടെ സാന്നിധ്യം വേണം എന്ന് എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ ഭയങ്കര നഷ്ടമാണ്. ഇപ്പം അമ്മയുടെ സ്ഥാനത്ത് മമ്മി ഉണ്ടെങ്കിലും എന്റെ സ്വന്തം അമ്മ എന്റെ അടുത്തില്ലെങ്കിൽ അത് വിഷമം. ഒരുപാട് ഓർത്തു പോയി അല്ലേ? ചോദിച്ചു ഫീലിങ്സ് അറിയാൻ പറ്റിയില്ല. എന്റെ ഈ ഒരു വയസ്സ് പറഞ്ഞ് ഭയങ്കര വിഷമം. എന്റെ അമ്മ കൂടില്ലാത്ത എന്റെ കല്യാണത്തിന് പോലും ഒരാഗ്രഹം എനിക്കുണ്ടായിരുന്നു, ജീവനോടുണ്ടായിരുന്നു. ഇപ്പൊ സന്തോഷിച്ചാണ് അമ്മ ഒത്തിരി. എനിക്ക് വിഷമില്ല സാർ, കാരണം ഇപ്പൊ എന്റെ അമ്മയുടെ സ്ഥാനത്ത് എന്റെ മമ്മി ഉണ്ടായിരുന്നു. പൊന്നുപോലെ നോക്കുന്നത് പിന്നെ മനുഷ്യനല്ലേ. എന്റെ അമ്മയുടെ വാത്സല്യം ഞാൻ അറിഞ്ഞിട്ടില്ല, പക്ഷെ അതിനേക്കാൾ അപ്പുറം എന്റെ മമ്മി. കാരണം എന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. ഇന്നവരെ അങ്ങനെ വിഷമം വന്നാല് എന്ത് ഞാൻ പറഞ്ഞാലും അത് കേൾക്കാൻ ഒരു മനസ്സുണ്ട് പുള്ളിക്കാരിക്ക്. കേട്ട് അല്ലെങ്കിൽ മോളെ ഇന്നതുപോലെ ചെയ്യണം, ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കണം, എല്ലാ അഡ്വൈസ് എനിക്ക് കൂടെ തരാറുണ്ട്. ഒരുപാട് കരയുന്ന ഒരാളാണോ എപ്പോഴും? അമ്മയുടെ കാര്യം പറയുമ്പോഴാണ്, ആള് ബോൾഡ് ആണ് എപ്പോഴും. എല്ലാ പ്രതിസന്ധികളെയൊക്കെ തരണം ചെയ്യാനുള്ള നല്ല കരുത്തുണ്ട്. കനൽ വഴിയിലൂടെയാണ് സഞ്ചരിച്ചത് കുട്ടിക്കാലം മുഴുവൻ. മനസ്സിലായി. അതിന്റേതായ ഭാരങ്ങൾ ഇങ്ങനെ മനസ്സിൽ തികട്ടി വരുന്നത് കൊണ്ടുള്ള പ്രയാസമാണ്. എനിക്കൊന്ന് ഇപ്പം അമ്മയെ കുറിച്ചുള്ള ചിന്തകൾ താങ്കൾക്ക് മറക്കാൻ പറ്റില്ല. കാര്യം അമ്മ അങ്ങനെ ഒരു ദുരന്തത്തിലൂടെയാണല്ലോ അമ്മ മരിച്ചതും. ഈ ശരണ്യെ താങ്കൾ കണ്ടുപിടിക്കണം. അതെ സർ, തീർച്ചയായിട്ടും. കാര്യം അതിന് നിതീഷ് ഒക്കെ സപ്പോർട്ട് ചെയ്യും അല്ലേ? നിതീഷ് തീർച്ചയായും യാത്ര പോവും. തമിഴ്നാട്ടിലൊക്കെ ഒന്ന് കറങ്ങി നടന്ന് അവര് ശരണ്യെ കണ്ടുപിടിച്ചു. അമ്മയ്ക്ക് പോരം, അയാൾക്ക് ശരണ്യെ കിട്ടുമ്പോ തന്നെ അയാൾക്ക് ഒരു ആശ്വാസമാവുമല്ലോ. ഓക്കെ, നിതീഷിന്റെ ഉള്ള പണി കളയരുത്, ഇല്ല ഇല്ല, ജീവിക്കാനുള്ള ജോലിയെ കളഞ്ഞിട്ട് അല്ലേ? ഓക്കെ.
എന്ത് പണി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്? നോക്കിയോ എന്തൊക്കെ ജോലിയാ? ഞാനെല്ലാം അന്വേഷിക്കാറുണ്ട്. ഇങ്ങോട്ടായി പോകുന്നൊക്കെ അന്വേഷിച്ചോ? എല്ലാം അന്വേഷിക്കാറ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സിവിൽ കൺസ്ട്രക്ഷൻ സൂപ്പർവൈസർ ആണ്. ഞാൻ പറഞ്ഞ സൈറ്റ് ഒക്കെ ഒന്ന് കൊണ്ട് കാണിക്കണം. എല്ലാം കാര്യം ഞാൻ അന്വേഷിക്കാറുണ്ട്. നല്ല കാര്യം. നമ്മുടെ കാരണം നമ്മൾ അതൊക്കെ അറിഞ്ഞിരിക്കണമല്ലോ. ആറ് ദിവസം നമ്മൾ അങ്ങോട്ട് ഒരുമിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ലേ. ലൈഫ് തുടങ്ങി എന്നാൽ ഇനി അങ്ങോട്ട് കിടക്കുക. എല്ലാ കാര്യം അറിഞ്ഞിരിക്കണം. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് സരസ്വ എഴുതിയ ഡയറിയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് കൂടുതൽ. ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം വരുമ്പോൾ മാത്രമേ ഉള്ളൂ ഡയറിയിൽ എഴുതാറുള്ളത്. എന്നെ അതിൽ എന്തെങ്കിലും ഡയറി സിനിമയിൽ എഴുതുമോ അതോ വല്ലപ്പോഴും? ഇല്ല സാർ, ഞാൻ ഒരു നയൻത്തിലൊക്കെ പഠിക്കുന്ന സമയം, നയൻത്ത് ടെൻത്തിലൊക്കെ എസ് എൽ സിയുടെ സമയത്തൊക്കെയാണ് ഞാൻ കൂടുതലും എഴുതുന്നത്, ഡയറിയൊക്കെ എഴുതുന്ന സമയം. അതിനുശേഷം ഞാൻ പിന്നെ ഞാനായിട്ട് നിർത്തിയതാണ്. കാരണം അത് എഴുതുന്നത് എനിക്ക് അത്ര അങ്ങോട്ട്. ഇപ്പൊ മലയാളം നല്ല വശമല്ലേ? മലയാളം അറിയാം. തമിഴ് കൈവിട്ടു പോയി? തമിഴ് പോയി, കൈവിട്ടു. ഫുൾ ഇപ്പൊ ഒട്ടും അറിയത്തില്ല. തമിഴ് കേട്ടാ മനസ്സിലാവൂ? തമിഴ് കേട്ടാ കുറേച്ചെ മനസ്സിലാവും. തമിഴ് സിനിമയൊക്കെ കാണൂ? ആ തമിഴ് സിനിമ കാണും. തമിഴ് പാട്ട് കേട്ടാ മനസ്സിലാവൂ? കേൾക്കാനൊക്കെ ഇഷ്ടവാ, കാണാനും ഇഷ്ടവാ. ഏറ്റവും കൂടുതൽ തമിഴ് സിനിമ ഇഷ്ടം ആണല്ലേ. ഓക്കെ, അപ്പൊ എന്തായിരുന്നു ഡയറി എഴുതി വെച്ചത്? പറഞ്ഞില്ലല്ലോ, രഹസ്യമൊക്കെ വെച്ചിരിക്കാണ്. അങ്ങനെ രഹസ്യങ്ങളായിട്ടൊന്നും ഇല്ല. ഇപ്പൊ ലൈഫിൽ സന്തോഷമായിട്ടുള്ള ഏത് നിമിഷം ഞാൻ എഴുതാറുണ്ട്. ഇപ്പൊ ഞാൻ എസ് എൽ സി പാസ്സായത്, പിന്നെ എന്താ, അങ്ങനെ ലൈഫിൽ എന്ത് നല്ല നല്ല മൊമെന്റ്സ് ഉണ്ടോ അതെല്ലാം ഡയറിയിൽ ഞാൻ എഴുതാറുണ്ട്. എനിക്ക് തോന്നണം എഴുതുമ്പോൾ, ആ സമയത്ത് ഞാൻ തോന്നും. പിന്നെ ഒത്തിരി വിഷമം, എനിക്ക് ആരോടും പറയാൻ പറ്റിയില്ലെങ്കിൽ, ആരും കേൾക്കാനില്ലെങ്കിൽ ഞാൻ പോയി എഴുതി വെക്കും. രണ്ടോ മൂന്നോ ലൈൻസ് കുറിക്കും, അത്രേ ഉള്ളൂ. അത് പേപ്പർ ഞാൻ തന്നെ കീറാൻ കളി. കാരണം നമ്മൾ എന്തിനാ മറ്റുള്ള അതായാലും വായിച്ച് പിന്നെ അത് ഒരു അതിന്റെ ആവശ്യമില്ലല്ലോ. ഈ ഡയറി എഴുതി കഴിഞ്ഞാൽ ഇത് ആരെങ്കിലും വായിക്കുന്നുണ്ടാവോ? വായിക്കുന്ന അങ്ങനെ ഇല്ല, ഞാൻ കൊടുക്കാറില്ല. ഇനി ഞാൻ അറിയാതെ അമ്മ വായിച്ചിട്ടുണ്ടോ? ഇടയ്ക്ക് ഒരു ദിവസം ഞാൻ കണ്ടിരുന്നു, അങ്ങനെ സരസ് ഡയറി എഴുതുമെന്ന് മനസ്സിലായി. അതിന് മൊത്തം അമ്മയെ കുറിച്ച് ഓരോ കവിതകളും അങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കും. ഇപ്പൊ ഞാൻ വായിച്ചു പഠിച്ചോ? വായിച്ചിട്ട് ഞാനതങ്ങ് അടച്ചു വെച്ചു. അമ്മയെ കുറിച്ച് എന്തുവാളുടെ ഓർമ്മകൾ അതിലുള്ളത്? അമ്മയെ കുറിച്ച് ഒരു മോള് വർണ്ണിക്കുന്ന രീതിയിലാണ് കേൾക്കാം, അതൊന്നും ഇപ്പം പറയാൻ അറിയത്തില്ല. ഓക്കെ ഓക്കെ, വായിച്ചു. ശരി ശരി ശരി. ഈ ബാല്യം ഇങ്ങനെയൊക്കെ ആയതുകൊണ്ടേ വല്ലാത്തൊരു ഭയപ്പാടുണ്ടോ ജീവിതത്തിൽ? എന്താ കാര്യങ്ങളെ നേരിടാനുള്ള ആത്മവിശ്വാസക്കുറവ്, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ചില സമയത്ത് വേറെ ഉണ്ട്. മെഡിക്കൽ സൈക്യാട്രി ആണ് അവിടെ തന്നെ. മെഡിക്കൽ സൈക്യാട്രി അതാണ് എന്റെ സ്പെഷ്യലൈസേഷൻ. മെഡിക്കൽ സൈക്യാട്രി അവിടെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അതുപോലെ സൈക്യാട്രി പ്രോബ്ലം ഉള്ള ആൾക്കാർക്ക്, അവരുടെ അവരെ നോക്കുന്നവർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പൊ ഈ അനിയന്മാരുടെ കാര്യം എന്തായി? അനിയന്മാര് ഇപ്പം എറണാകുളത്ത് ഒരാൾ വർക്ക് ചെയ്യുന്നു, ഒരാൾ പുല്ലൂര്. അവര് പ്ലസ് ടു വരെ ആശ്രയിലുണ്ടായിരുന്നു. അതിനുശേഷം പ്ലസ് ടു കഴിയുമ്പോൾ ബോയ്സിന് അവരുടെ ഇഷ്ടത്തിന് പുറത്തുപോയി ജോലി ചെയ്യാം. അങ്ങനെ അവരവിടെ നിന്ന് ജോലിക്കായിട്ട് പുറത്തോട്ട് പോയതാണ്. പിന്നെ അനിയന്മാര് ഭയങ്കര സ്നേഹമാണ്, കാരണം അവരില്ലെങ്കിൽ ഞാൻ ഇല്ല. ഇപ്പൊ എനിക്ക് ലൈഫ് കിട്ടിയ തന്നെ എന്നെക്കാളും സന്തോഷം അവർക്കാ. പലപ്പോഴും എന്റെ ഇള ഞങ്ങൾ എന്നോട് പറഞ്ഞു, ചേച്ചിയുടെ ലൈഫ് എന്താ ഇങ്ങനെ ആയി പോയത്, എങ്ങനെ എത്തിയില്ലല്ലോ. എപ്പോഴും എന്നോട് ഇങ്ങനെ പറയുമായിരുന്നു, ഞങ്ങൾക്ക് ഒരു കല്യാണമൊക്കെ വേണ്ടേ. അങ്ങനെ കുറേ തവണ ഇങ്ങനെ ഇപ്പോഴും എക്സാം എഴുതി ഫെയിലായി കഴിഞ്ഞാൽ എന്താ ഇങ്ങനെ ആയി പോയത്, കിട്ടത്തില്ലയോ, ഇനി ശ്രമിക്കണം. ഭയങ്കര മോട്ടിവേഷൻ ഉണ്ട്. എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് പരാതി പറയും. ഏറ്റവും കൂടുതൽ പരാതി പറയുന്ന ആങ്ങളന്മാരുടെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കൊക്കെ ഞാൻ വിളിച്ച് ഇങ്ങനെ അങ്ങ് പറയും. ചിലപ്പം കരയും, അതിനൊക്കെ ഇയാളൊരു എം എസ് ഡബ്ല്യൂ കാര്യമല്ല, എന്തിനായി കിടന്ന് കരയും തരുന്നത്, ഇങ്ങനെ കളിയാക്കും. എന്നിട്ട് അവന്റെ കാര്യത്തിൽ ചേട്ടനം കിട്ടി കഴിയുമ്പോ ഞാൻ പിന്നെ ഓക്കെ ആവും. പിന്നെ ഞാൻ ഈ ഇത് ആദ്യത്തെ കല്യാണ ആലോചനയായിരുന്നു? ഇതിനു മുമ്പ് എനിക്ക് ഒരു ആലോചന വന്നായിരുന്നു. അപ്പൊ ഞാൻ പേരൊന്നും പറയുന്നില്ല. പത്തനംതിട്ട ഇതുപോലെ വീഡിയോ കണ്ടാണ് വന്നത്. വന്ന് ഇങ്ങനെ പപ്പ നേരിട്ട് വന്ന് കണ്ട് സംസാരിച്ചു, കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഇതുപോലെ ഓർഫനാണ്, രണ്ട് ആങ്ങളമാരുണ്ട്, ഹിന്ദു കുട്ടിയാണെന്നൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പറഞ്ഞു. അപ്പൊ പയ്യെന്ന് വെച്ചാൽ ക്രിസ്ത്യാനിയാണ് പയ്യന്. അപ്പൊ വീട്ടില് ഒറ്റ മോള്, പിന്നെ അമ്മയുണ്ട്, അങ്കിള് ആന്റി, പിന്നെ ഒരു അങ്കിളിന്റെ മകളുണ്ട്. അപ്പം കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്ക് ഓക്കെ ആയിരുന്നു, ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മൾ വിവാഹം രജിസ്റ്റർ ചെയ്തു, നവംബർ 2 ഡേറ്റ് എടുത്തു. രജിസ്റ്റർ മാരേജ് തന്നെ. അങ്ങനെ എന്നുവെച്ചാൽ അതിന് അപ്ലൈ ചെയ്തു, രജിസ്റ്റർ മാരേജിന് അപ്ലൈ ചെയ്തു. അപ്ലൈ ചെയ്തു 2-3 ദിവസം കഴിഞ്ഞപ്പം ആളിങ്ങോട്ട് വിളിച്ച് പറഞ്ഞു താല്പര്യം. മമ്മീനെ വിളിച്ച് പറഞ്ഞു. അപ്പം മമ്മി എന്നെ വീട്ടിലോട്ട് വിളിച്ച്, വീട്ടിലോട്ട് വിളിച്ചപ്പോൾ ഞാൻ എന്താ അമ്മ വിളിച്ചേ അന്ന് പറഞ്ഞ്, എന്തെങ്കിലും കുരുത്തേക്കാട് ഒപ്പിച്ചോന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല മമ്മി, എന്നെ നീ പയ്യൻ വിളിച്ചായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത് പയ്യൻ, നിന്നെ പെണ്ണാണ് വന്ന പയ്യൻ വിളിച്ച്, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, പ്രശ്നമൊന്നും ഇല്ലല്ലോ. അല്ല, അവനിങ്ങനെ പറഞ്ഞു, എന്തോ താല്പര്യം ഇല്ല. അപ്പൊ ഞാൻ വെച്ച്, ഞാൻ പറഞ്ഞു, മമ്മി എന്നെ പറ്റിക്കരുത്, മമ്മിക്ക് എപ്പോഴും ഉള്ളത് പറ്റിക്കുന്നത്. വിധിച്ച ആള് വേറെ ഇരിക്കുമ്പോഴ് വേറെ ആള് കൊതിച്ചിട്ട് സരസു ഒരു സർവകലാ വല്ലഭ എന്ന് വിശേഷിപ്പിക്കാം. സരസുവിന്റെ പിതാവിന്റെ അമിതമായ മദ്യപാനം കാരണമാണ് അമ്മ നഷ്ടമായത്.
സരസു അക്കാരണത്താലാകാം ലഹരിക്കും മയക്കുമരുന്നിനും മദ്യത്തിനും ഒക്കെ എതിരെയുള്ള ഒരു മുൻനിര പോരാളിയാണ്. 2022 100 ദിവസം നീണ്ടു നിന്ന ലഹരി വിരുദ്ധ കലാജാഥയിൽ അതിൽ തെരുവ് നാടകത്തിൽ പ്രധാന വേഷം ചെയ്തത് സരസു. നല്ലൊരു അഭിനേത്രി കൂടിയാണ്. എന്റെ പേര് ശാന്ത എന്നായിരുന്നു. എന്റെ ഹസ്ബൻഡ് ഒരു 60 വയസ്സുള്ള എന്റെ അച്ഛന്റെ ഒക്കെ പ്രായം കാണും. അപ്പൊ അദ്ദേഹത്തിന്റെ വൈഫായിട്ടാണ് ഞാൻ അഭിനയിച്ചത്. അപ്പം അതിൽ തന്നെ ഒരു ഫാമിലി, മദ്യപാനത്തിന് ഇരയായ ഒരു ഫാമിലിയാണ് കാണിക്കുന്നത്. അതില് ഞാൻ മെയിൻ വേഷമായിരുന്നു. പിന്നെ എന്റെ മകള് ഒരു കഞ്ചാവിന് അടിമപ്പെട്ട അല്ലെങ്കിൽ മദ്യപാനത്തിന് അടിമപ്പെട്ട ഒരാളുടെ വിവാഹം ചെയ്യുന്നു, അങ്ങനെ ജീവിതം നശിച്ചു പോകുന്നു, അങ്ങനെയാണ് ആ കഥ പോകുന്നത്. അതിന്റെ ഒരു വീഡിയോ ഉണ്ടല്ലോ നമ്മുടെ കയ്യിലുണ്ട്, നമുക്ക് അത് പ്ലേ ചെയ്യാം. നമ്മുടെ മോളെ ഒരു MBA-ക്കാരിയാണെന്ന് വിശ്വസിക്കാനേ കഴിയുന്നില്ല. അല്ലേ? അതെ, അകത്തോട്ട് പോയി അവളോട് ചോദിക്കും, മറുപടി അവള് പറയും ശാന്തക്ക് ഇതിനൊന്നും സൗകര്യം ഇല്ല, സമയമില്ല. ഞാനേ കൊട്ടാരക്കര ദിവാകരന്റെ മോളാണ്. കുളിസു, നീ ഇന്നലെ പറഞ്ഞത് ചങ്ങനാശ്ശേരി ജാമോരന്റെ മോളാണെന്ന്, ഇതല്ലേ തടി സത്യം? പട്ടിവെച്ച വെള്ളം കുടിച്ചിട്ട് വന്ന് എന്നെ അനാവശ്യം പറഞ്ഞല്ലോ, ചെവിക്കല്ലേ. ശാന്ത, ഞാൻ നിന്റെ സുഖനായിട്ടല്ലേ കൈവിട്ട് സുഖന. ശാന്ത, അതായത് നമ്മള് തിരിച്ചു വന്നു കഴിഞ്ഞാലേ നമ്മൾ പറഞ്ഞോണ്ടിരുന്ന കാര്യം കല്യാണം, പയ്യന്റെ കാര്യം. അപ്പൊ താല്പര്യം ഇല്ലെന്ന് പറഞ്ഞ പയ്യൻ. അപ്പം പ്രായോഗികവാദി. അത് തന്നെ മമ്മി എന്നോട് ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞേടി എന്തെങ്കിലും പ്രശ്നം. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല മമ്മി, ഇങ്ങനെ വിളിച്ചു പറഞ്ഞ എനിക്ക് താല്പര്യം ഇല്ല. അന്നേരം ഞാൻ മമ്മി പറ്റിക്കല്ലേ, മമ്മിയുടെ ചിരി കാണുമ്പോൾ പറയും എന്തോ കള്ളത്തിനാണ് തുടങ്ങുന്നത്. അന്നേരം മമ്മി ഇല്ലടി, ഇങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു ഇന്ന് എന്തോ ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നം. ഞാൻ ഇല്ല മമ്മി, ഒരു പ്രശ്നവും ഇല്ല, എല്ലാം നേരായ രീതിയിൽ തന്നെ പോയെന്ന് പറഞ്ഞു. പപ്പ പറഞ്ഞു ഇങ്ങനെ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, പയ്യനെ താല്പര്യം ഇല്ല വിളിച്ചു പറഞ്ഞു. അന്നേരം പപ്പ പറഞ്ഞു, എന്നിട്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഞാനും കൂടി ഒന്ന് വിളിച്ചു നോക്കട്ടെ. വിളിച്ച എന്താ എനിക്ക് കാര്യം അറിയണല്ലോ, അപ്പൊ നമ്മൾ ഒരു റീസൺ ഇല്ല നമ്മൾ എന്തായാലും വേണ്ടെന്ന് ആരും പറയത്തില്ല. അപ്പൊ എനിക്ക് എന്തായാലും വ്യക്തമായിട്ട് കാര്യം അറിയണമായിരുന്നു. എന്നാലും ഞാൻ പപ്പിനും അപ്പൊ ഞാനൊന്ന് വിളിച്ച് സംസാരിക്കുന്നു. അപ്പൊ എന്തിനാ പോന്നേ പോടെന്ന് അപ്പ പറഞ്ഞു. അന്നേരം ഒരു പോസിറ്റീവ് ആയിട്ട് എന്റെ അപ്പ എനിക്ക് റിപ്ലൈ തന്നു. കാരണം എന്റെ മനസ്സ് മൊത്തം ഇങ്ങനെ സങ്കടത്തിൽ നിൽക്കുക. കാരണം ഞാന് ഈ കല്യാണം എന്ന് പറയുമ്പോൾ ഏതൊരു പെൺകുട്ടിയുടെ ആഗ്രഹം, കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു ആലോചന വന്ന്. അന്നേരം പപ്പ പറഞ്ഞു, ഞാൻ പറഞ്ഞു അപ്പയോട്, അപ്പം ഞാൻ വിളിക്കാം പപ്പി, ഞാൻ വിളിച്ച് സംസാരിക്കാം, നമുക്ക് ഇതെൻ്റെ മുന്നോട്ട് കൊണ്ടു. കാരണം എല്ലാവരും അറിഞ്ഞു. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു വിഷമം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. പപ്പ പറഞ്ഞു പോണേ പോട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പപ്പ അയാളോട് പറഞ്ഞു ഇനി മേലെ ഈ നമ്പറിൽ വിളിക്കരുത്, ഞങ്ങൾ വേറെ ആലോചന കൊണ്ടുവരട്ടെ എന്നൊക്കെ അങ്ങനെ പറഞ്ഞപ്പം പറഞ്ഞു ഇല്ല സാറേ, സാർ എന്താ വെച്ചാൽ നോക്കിക്കോളാം പറഞ്ഞു. അന്നേരം പിന്നെ പപ്പയുടെ ഒരു തീരുമാനം അനുസരിച്ച് ഞാൻ തന്നെ അതിൽ നിന്ന് മാറുമായിരുന്നു. പിന്നെ അവർക്കും താല്പര്യം ഇല്ല. എന്നിട്ട് പപ്പ പറഞ്ഞു ഇതിനേക്കാൾ നല്ല പയ്യൻ വരും എന്ന് പറഞ്ഞ് കേട്ടാൽ. അതിന് പിന്നെ എനിക്ക് എന്താണ് എന്റെ പപ്പയില്ലേ, അപ്പൊ നോക്കിക്കോളൂ അടിപൊളി ചെറുപ്പം ഇനിയും വരും. അതിന് ഫോണിൽ പോട്ടെ, ഞാനും വിചാരിച്ചു എന്തിനാ നമ്മൾ അങ്ങോട്ട് പോകുന്ന, എന്തിനാ എനിക്കുള്ളതാണെങ്കിൽ എന്റെ. കാരണം അയാൾ പറഞ്ഞത് എന്താ, അയാൾക്ക് പറ്റിയൊരാളല്ല ഞാനെന്നാ പറയുന്നത്. എന്റെ മനസ്സിൽ ഞാൻ മനസ്സിലാക്കിയും അല്ല, ഞാൻ പുള്ളിയെ മനസ്സിലാക്കിയ കാര്യം വെച്ചാല് ഞാൻ വന്ന സമയത്ത് ചോദിച്ചത് രണ്ടു കാര്യങ്ങളുള്ളൂ. ഒന്ന് മദ്യപിക്കുമെന്ന് ഞാൻ ചോദിച്ചായിരുന്നു. മദ്യപാനത്തോടാണോ ഏറ്റവും എതിർപ്പുള്ള ജീവിതത്തില്? എനിക്ക് മദ്യപിക്കുന്ന ആളിനെ ഇഷ്ടമല്ല. കാരണം ഞാൻ എനിക്ക് ഏതൊരു വിവാഹം മദ്യപിക്കുമോ ഇല്ല. കാരണം ഞാൻ ഏതൊരു ആലോചന വന്നപ്പോ എല്ലാം ഞാൻ പപ്പയുടെ ഒറ്റ കാര്യം പറഞ്ഞല്ലോ, പപ്പെ കള്ളു കുടിക്കരുത്, സിഗരറ്റ് വലിക്കരുത്, ഇത് ഇല്ലെങ്കിൽ പപ്പ നോക്കിക്കോ, എനിക്കൊരു പിന്നെ ഒരു ജോലി വേണം, അത്യാവശ്യം ഒരു ജോലി, പിന്നെ മദ്യപാനം പാടില്ല. കാരണം എന്റെ അമ്മയ്ക്ക് വന്നൊരു സാഹചര്യം എനിക്ക് വരാൻ പാടില്ല, അതെനിക്ക് നിർബന്ധമായിരുന്നു സാർ. കാരണം നേരിട്ട് കണ്ട ഒരു വ്യക്തി ഞാൻ, എന്റെ ലൈഫും അമ്മയ്ക്ക് വന്ന പോലെ ആയി പോകരുത്, ആ ഒരു നിർബന്ധം എനിക്കുണ്ടായിരുന്നു. മസ്റ്റായിട്ടൊരു ജോലി വേണം, പിന്നെ ഈ മദ്യപാനം ഒട്ടും വേണ്ട, അങ്ങനത്തെ അതെ. പിന്നെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായി കഴിഞ്ഞാൽ പിന്നെ സെറ്റല്ലേ ലൈഫ്. പിന്നെ എല്ലാം പിന്നെ ബാക്കി ദൈവം നോക്കിക്കോളാം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങ് നോക്കും. പരസ്പരം മനസ്സിലാക്കുന്ന ഒരാളാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല, നീ ലൈഫൊക്കെ മുന്നോട്ട് പോയിക്കോളൂ. ഏത് സംസ്ഥാനമാണ് കേസ്മാർട്ട് എന്ന പേരിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സേവനങ്ങൾ അതിവേഗം ലഭ്യമാക്കാനുള്ള ആപ്ലിക്കേഷൻ പുറത്തിറക്കിയത്? ഓപ്ഷൻ എ കർണാടകം, ഓപ്ഷൻ ബി തമിഴ്നാട്, ഓപ്ഷൻ സി കേരളം, ഓപ്ഷൻ ഡി തെലങ്കാന. കേസ്മാർട്ട് കർണാടകമാണോ തമിഴ്നാടാണോ കേരളമാണോ തെലങ്കാനയാണോ? ഓപ്ഷൻ സി. എന്നിട്ട് എന്റെ മുഖത്തോട്ട് പോകും, എനിക്കെന്തോ സൈക്കാട്രിക് ഡിസോർഡർ ഉള്ളൂ. ഓപ്ഷൻ സി ഏതാണ്? ഓപ്ഷൻ സി ഏതാണ്? കേരളം. ഓപ്ഷൻ സി കേരളം. കേരളം ആയിരിക്കുമോ? ആകാനാണ് സാധ്യത. ഈ കൊച്ചു കുറച്ച് മനഃശാസ്ത്രം പഠിച്ചതിന്റെ കുഴപ്പമുണ്ട്. എന്റെ മുഖത്ത് ഇങ്ങനെ നോക്കുക,
എന്റെ കണ്ണുകൾ ഇടയുന്നുണ്ടെങ്കിൽ എന്തോ കുഴപ്പമുണ്ടെന്ന്. ഓപ്ഷൻ സി കേരളം പൂട്ടോ. പൂട്ടി ഓപ്ഷൻ സി കേരളം പൂട്ടി. ഇനിയിപ്പോ എന്താ സംഭവിക്കാൻ പോകുന്നത്? വിജയിച്ചാൽ 30,000 രൂപ, തെറ്റിയാൽ 2,000 രൂപ കൊണ്ട് കലയപുരത്തേക്ക് അല്ലെങ്കിൽ കണ്ണൂർ കേളകത്തേക്ക് പോകും. ഓക്കെ, ഓപ്ഷൻ സി കേരളം. മിക്ക വിജയിച്ചു മുന്നേ അങ്ങ് പോകും. ഓപ്ഷൻ സി കേരളം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറയാൻ പറ്റുന്നില്ല, ഉത്തരം ശരിയാണ്. അപ്പൊ ഇനി 30,000 രൂപ, ഇനി 40,000 റുപ്പീസിലേക്ക്, 40,000 രൂപയിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ പ്ലീസ്. കാബേജ് പൂവ് എന്നർത്ഥം വരുന്ന ഇറ്റാലിയൻ വാക്കിൽ നിന്ന് ഏത് പച്ചക്കറിക്കാണ് ഇംഗ്ലീഷ് പേര് കിട്ടിയത്? ഓപ്ഷൻ എ ബ്രോക്കോളി, ഓപ്ഷൻ ബി കോളിഫ്ലവർ, ഓപ്ഷൻ സി ബീറ്റ്റൂട്ട്, ഓപ്ഷൻ ഡി ടൊമാറ്റോ. കുക്കിംഗ് ഒക്കെ അറിയാമോ? ഇല്ല സർ, ഒന്നും അറിയത്തില്ല. പാചകം അത്ര പോരാ. അല്ല, അത്യാവശ്യം ആമാശയം കിടക്കാൻ വേണ്ടി എങ്കിലും എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ അറിയാന്ന് പറയാം. ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ നിതീഷിന് കുക്കിംഗ് അറിയാം? അറിയാം, നന്നായിട്ട് അറിയാം. ഭാഗ്യമായി നിതീഷ്, ജീവിച്ചു പോകാൻ പറ്റും. ഓപ്ഷൻ ഓപ്ഷൻ ബി കോളിഫ്ലവർ. ഓപ്ഷൻ ബി പൂട്ടോട്ടെ. ഞാൻ പൂട്ടേക്ക സാർ. അപ്പൊ നമുക്ക് അമ്മയുടെ മമ്മിയോട് ചോദിച്ചല്ലോ. മമ്മി, ഈ ഉത്തരം ശരിയായിരിക്കുമോ? ശരിയാ. ശരിയാ, അതെങ്ങനെ മനസ്സിലായി? വളരെ വിശ്വാസത്തോടെ പറഞ്ഞതാണോ അത്? അതന്നെ. മമ്മി വളരെ തറപ്പിച്ച് പറയുന്നില്ല കോളിഫ്ലവർ എന്ന്. വിശ്വാസം ശരിയായിരിക്കുമല്ലേ? ശരിയായിരിക്കും. ഏ ആയിരിക്കും. മമ്മി സാറിന് പറഞ്ഞാൽ തെറ്റാറുണ്ടോ? ഇതുവരെ തെറ്റിയിട്ടില്ല. തെറ്റിയിട്ടില്ല? ഇല്ല. ഇനി തെറ്റിക്കൂടാന്നില്ലല്ലേ. ഓപ്ഷൻ ബി കോളിഫ്ലവർ. മമ്മി മമ്മി പറഞ്ഞ ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ബി കോളിഫ്ലവർ ഉത്തരം ശരിയാണ്. 40,000 രൂപ കയ്യിൽ കിട്ടി. അടുക്കള കയറത്ത് ഞാൻ. അപ്പൊ പൈസ എന്തിനായി? ആവശ്യം ഒത്തിരിണ്ട് സർ. ഒരെണ്ണം പറയൂ, ഒരു അത്യാവശ്യം കേൾക്കാനുള്ള ചോദ്യത്തിന് വേണ്ടി. ആവശ്യം ഇപ്പൊ എനിക്ക് കിട്ടുന്ന പൈസ എന്റെ പപ്പയ്ക്ക് കൊടുക്കാൻ, കാരണം ഒത്തിരി കുട്ടികളാണ് പഠിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു കുട്ടിയുടെങ്കിലും വിദ്യാഭ്യാസത്തിനുള്ള എന്തെങ്കിലും ആവശ്യത്തിന്. അപ്പോ കയ്യില് പൈസ കിട്ടിയാ പപ്പയ്ക്ക് കൊടുക്കുന്നതാണോ? തീർച്ചയായിട്ടും ഞാൻ കൊടുക്കും പപ്പയ്ക്ക്. പപ്പയ്ക്ക് പൈസ ആവശ്യമുണ്ടോ? എനിക്കായിട്ട് പൈസ ആവശ്യമൊന്നുമില്ല. പക്ഷേ സരസ്വിനെ പോലെ 700 കുഞ്ഞുങ്ങൾ ഇപ്പോഴും അവിടെ വിദ്യാഭ്യാസം ചെയ്യുന്നുണ്ട്. മെഡിസിൻ വരെ പഠിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. 4 ഇപ്പം നഴ്സിംഗ് പഠിക്കുന്നുണ്ട്, ഡിഗ്രിക്ക് പഠിക്കുന്നവരുണ്ട്, സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്ന വേറെയും കുട്ടികളുണ്ട്. പിന്നെ 200 കുട്ടികളെ ഇതിനകം വിവാഹം കഴിപ്പിച്ച് അയച്ചു കഴിഞ്ഞിരിക്കുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് അയച്ചു കിട്ടുമോ ജോസിന്? കിട്ടുമോ? 141 വരെ ഒന്നിച്ച് ഒരു ദിവസം വിവാഹം കഴിപ്പിച്ച് അയച്ചത്. 300 കൊച്ചുമക്കളുണ്ട് എനിക്ക് ജോസ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മലയാളികളുണ്ടല്ലോ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും പോയ, അവരാണല്ലോ നമ്മുടെ കരുത്ത്, പ്രവാസികൾ. അവരൊക്കെ ജോസിന്റെ ഈ ആശ്രയ ചാരിറ്റബിൾ സൊസൈറ്റി സഹായിക്കും തീർച്ചയായിട്ടും. എന്റെയൊക്കെ അനുഭവം എങ്ങനെയാ? നമ്മള് നിങ്ങളുടെ അടുത്തൊക്കെ ഉള്ള ചില സ്ഥാപനങ്ങൾക്കൊക്കെ ചില സഹായങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഏറ്റവും കൂടുതൽ ഞങ്ങളെ സഹായിച്ച് നിർത്തുന്നത് പ്രവാസികളായിട്ടുള്ള സഹോദരങ്ങളാണ്. ഓക്കെ, അവരുടെ സഹായം ഉണ്ടാവും. ഇന്നും നിലയിലെ 30 അവരുടെ സപ്പോർട്ടിലാണ് ഈ സ്ഥാപനം നടക്കുന്നത്. കേരളത്തിൽ ഇപ്പം 10 സ്ഥാപനങ്ങളാണ് ആശ്രയിക്കുള്ളത്. ഓക്കെ, ഞാൻ വരാം. അപ്പോ 40,000 രൂപ കൃത്യമായിട്ടങ്ങ് തരിക. കാര്യം പപ്പയ്ക്ക് കൊടുക്കാനാന്നല്ലേ പറഞ്ഞത്? അതെ. ജോസേ, ഓക്കെ, റെഡി. അങ്ങോട്ട് നോക്കിയാൽ ഇങ്ങോട്ടൊരു ചിരി കിട്ടും. ഓക്കെ, താങ്ക് യു സരസു. ഓക്കെ, ഇനി നമ്മൾ 500,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 50,000 കുട്ടേട്ട മേലോട്ട് ഉയർത്തും നമ്മളെ. കുട്ടേട്ട ലെവൽ 2. ചോദ്യം കടക്കും, പണം കൂടുന്തോറും ചോദ്യങ്ങൾ കടക്കും. പറയൂ കുട്ടേട്ട. സരസുനോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ചോദിച്ചോളൂ കുട്ടേട്ട. സരസു, താങ്കൾ ടെൻഷൻ വരുന്ന സമയത്ത് താങ്കൾക്ക് താങ്കളുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ആത്മാവ് പ്രവേശിക്കുകയും പിന്നീട് താങ്കൾ ബോധം കെട്ട് വീഴുകയും ചെയ്യും, അങ്ങനെ ഒരു സ്വഭാവം താങ്കൾക്കുണ്ടോ? അതെന്നായിരുന്നു അത്? അത് ഞാൻ 10th പഠിക്കുന്ന സമയത്ത് ആത്മാവ് കയറുന്നില്ല, എന്തോ ഒരു പ്രത്യേക ഒരു പവർ കയറുന്നു എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ആകുമ്പോ ഞാൻ എനിക്ക് എക്സാം ടൈമിലാണ് മെയിൻ ആയിട്ട് അങ്ങനെ എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ വരുമ്പോ പെട്ടെന്ന് തലയിറങ്ങി വീഴും. സൈക്കാട്രിസ്റ്റ് എന്താ പറയാ? എന്താ പറയുന്നത്? സൈക്കാട്രിസ്റ്റ് അത് ഇമോഷണൽ ഒരു ഡിസോർഡർ ആണ്. ഓക്കേ, എന്നിട്ട് അത് ആ ഒരു സമയമാകുമ്പോ പിന്നെ ഭയങ്കരമായിട്ട് അമ്മേനെ വിളിച്ച് കരയും, അല്ല അങ്ങനെ ചെറിയ പേടിയൊക്കെ ഉണ്ട്. അപ്പൊ ബോധം കെട്ട് വീഴും. ബോധം കെട്ട് വീഴും. പിന്നെ അധികം അങ്ങനെ ആരോടും സംസാരിക്കാൻ നിൽക്കാറില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഒന്ന് കരയും.
എനിക്ക് കരഞ്ഞ് ഒരു സമയം കഴിയുമ്പോ ഞാൻ ഓക്കേ. പിന്നെ ഈ 10-ാം ക്ലാസ് കഴിഞ്ഞ ശേഷം ഇങ്ങനെയുള്ള പ്രശ്നം വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. ഇല്ല, അങ്ങനെ വന്നിട്ടില്ല. അത് മമ്മിക്ക് എങ്ങനെയാ ഫീൽ ചെയ്തിരുന്നത് ഇയാളുടെ ഈ പ്രശ്നം? ഇതൊരു ടെൻഷനൊക്കെ വരുമ്പോ ഇങ്ങനെ രണ്ടു മൂന്ന് പ്രാവശ്യം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പൊ സ്ഥിരം ഇങ്ങനെ കാണുമ്പോ നമുക്കറിയാം ഇതുപോലെ ടെൻഷൻ ആയിട്ടുണ്ട കാര്യമാണെന്ന്. മറ്റു പ്രോബ്ലം ഒന്നും ഇല്ല. അപ്പൊ അമ്മ അമ്മ എന്ന് പറഞ്ഞിങ്ങനെ ഏങ്ങലടിച്ച് കരയും. അപ്പൊ കണ്ടു നിൽക്കുന്നവരൊക്കെ പറയുന്ന അമ്മ വന്നതാണെന്ന്. ഓ, അങ്ങനെയാ പറയുന്നല്ലേ. അങ്ങനെയാണോ താങ്കൾക്ക് ഫീൽ ചെയ്യുന്നത്? അമ്മ വന്നായിട്ടാണോ? അതെ. ഈ താങ്കൾക്ക് ഈ തുടക്കത്തിലൊക്കെ തന്നെ കൊട്ടാരക്കര വിവിധ സ്കൂളിലൊക്കെ ആണല്ലോ പഠിച്ചോക്കെ, അവിടെ ഒരു വിവേചനം ഫീൽ ചെയ്യുമായിരുന്നു? വിവേചനം, ഞാൻ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി പഠിക്കുന്ന സമയത്തൊക്കെ വെച്ചാൽ നമ്മളിപ്പോ ഒരു ഓർഫനേജിന് പോകുന്നുണ്ട്, ചില മിസ്സുമാര് നമ്മളൊന്ന് മാറ്റി നിർത്തുക, അങ്ങനെ ഉണ്ട്. മാറ്റി നിർത്തുകയെന്ന് വെച്ചാൽ അവര് വഴക്ക് പറയും. പഠിത്തത്തിൽ ഇങ്ങനെ പുറകോട്ട് പോകുക എന്ന് വിചാരിച്ചിട്ടാണോ അവർ വഴക്ക് പറഞ്ഞു? എനിക്കത്തില്ല, എന്റെ ഒരു മൈൻഡിൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഡിഗ്രിക്ക് ഞാൻ ആവറേജ് പഠിക്കുന്ന സ്റ്റുഡന്റ്, കുഴപ്പമില്ലാതൊക്കെ കയറി പോകും. ഡിഗ്രി തൊട്ടാന്ന് തോന്നി ഞാൻ കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങിയത്. കാരണം പ്ലസ് ടു ഞാൻ വീക്ക് ആയിരുന്നു, കാരണം എനിക്ക് സയൻസിനോട് താല്പര്യം ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് മാത്സ് ഭയങ്കര പാടാ. അപ്പൊ എന്നാലും ഞാൻ വിചാരിച്ചു എം എൽ ടി എടുത്ത് അങ്ങ് പോയി കഴിഞ്ഞാൽ മാത്സ് ഒന്നും ഇല്ലല്ലോ, നൈസായിട്ട് അങ്ങ് കയറി പോകാന്ന് വിചാരിച്ചു. പക്ഷെ എന്ത് ചെയ്യാൻ, എനിക്ക് ടെൻത്തിൽ അത്യാവശ്യം മാർക്കുണ്ടായിരുന്നു, സയൻസിനൊക്കെ മാർക്കുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് പപ്പ എന്നോട് പറഞ്ഞ് സയൻസ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയായിരുന്നു അപ്പേ, എങ്ങാനെങ്ങനെ തോറ്റുപോയ എന്ത് നടക്കണല്ലേ, ഇത്രയും പഠിച്ചു വന്നിട്ട്. അങ്ങനെ പിന്നെ എന്തോ ട്രയൽ തന്നെ കിട്ടി, സയൻസ് കിട്ടി, അങ്ങനെ കേറിപ്പോയി. റിസൾട്ട് നല്ല ശതമാനം ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി ബി എസ് ഡബ്ല്യൂ ആയിരുന്നു, ബി എസ് ഡബ്ല്യൂ സെയിം കോളേജ് തന്നെ, എൻ എസ് എസ് കോളേജ് പത്തനംതിട്ട ഞാൻ പഠിച്ചത്. ഡിഗ്രി അവിടെ തന്നെ പഠിച്ചു, പി ജി അവിടെ തന്നെയാണ്. സാർ, ഞാൻ ഒത്തിരി ഇഷ്ടത്തോടെ എടുത്ത ഒരു കോഴ്സാണ് ഇത്. എടുക്കാൻ കാരണം എന്ന് വെച്ചാല് ഇപ്പം ഞാൻ അനുഭവിച്ച ഒരു വേദന ഉണ്ട്. എന്റെ 5 വയസ്സ് തൊട്ട് ഞാൻ അനുഭവിച്ച ഒത്തിരി വേദനകളുണ്ട്. അപ്പം ഇപ്പൊ ഞാൻ ഒരു കാര്യം ഒരാളോട് പറഞ്ഞു, എന്റെ വിഷമങ്ങൾ കേൾക്കാൻ എനിക്ക് ഒരാൾ വേണം. എനിക്ക് അങ്ങനെ കിട്ടിയിട്ടില്ല. കാരണം എനിക്ക് എപ്പോഴും വിഷമം എന്ന് വെച്ചാല് എന്റെ കുഞ്ഞു പ്രായത്തിലൊക്കെ എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പൊ ഒന്ന് കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കാര്യമല്ലേ. അപ്പൊ ഞാൻ വെച്ചു എത്രയോ കുട്ടികൾ കാണും ഇതുപോലെ അവരുടെ വിഷമങ്ങളൊന്ന് തുറന്ന് പറയാൻ കേൾക്കാൻ ആളുണ്ടായിരുന്നെങ്കിൽ എന്ന് എത്രയോ കുട്ടികൾ ആഗ്രഹിച്ച് കാണും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് തിരഞ്ഞെടുക്കാൻ കാരണം. പിന്നെ പപ്പയുടെ ചില പ്രവർത്തനങ്ങൾ കണ്ടപ്പോഴും എനിക്ക് എന്തെങ്കിലും സോഷ്യൽ സർവീസ് ചെയ്യണം തോന്നി, ഞാൻ സ്വയം എടുത്തതാണ്. പപ്പ എന്നോട് പറഞ്ഞു ഇതിൻ്റെ വല്ല ആവശ്യമുണ്ട്, കാരണം ഇത്രയും അത്യാവശ്യം നന്നായിട്ട് പഠിക്കുമായിരുന്നു, വേറെ ഏതെങ്കിലും ഫീൽഡ് ബിടെക് എടുക്കായിരുന്നു, എൽ എൽ ബി ഒക്കെ എന്നോട് ഇങ്ങോട്ട് ഓപ്ഷൻ വെച്ചതാണ്, എനിക്ക് താല്പര്യം ഇല്ലായിരുന്നു. അപ്പം എന്നിട്ട് പപ്പ തന്നെയാണ് പറഞ്ഞത്, നാളെ ഒരു ദിവസം പറയരുത് നിനക്ക് ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഉണ്ടായില്ല, നല്ല ജോലിയിൽ നല്ലൊരു ഹയർ പൊസിഷനിൽ എത്തിയില്ല, അങ്ങനെ പരാതി ഒന്നും വരാൻ ഇടയാവില്ലെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. പക്ഷെ എനിക്ക് ഇൻട്രസ്റ്റ് ഇതായിരുന്നു, അതുകൊണ്ട് ഞാൻ സ്വയം തിരഞ്ഞെടുത്ത കോഴ്സാണ്. ഓക്കെ, നമ്മളിനി 600,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. മോണിറ്റർ പ്ലീസ്. സരസ്വനൊരു സ്റ്റില് കാണിച്ചു തരാം. ഓക്കെ. 1992 നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മോണോ ആക്ടിൽ 1-ാം സ്ഥാനം നേടിയ ഈ വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ചിന്താ ജെറോം, ഓപ്ഷൻ ബി മാലാ പാർവതി, ഓപ്ഷൻ സി ലെന, ഓപ്ഷൻ ഡി വീണ ജോർജ്. സാർ, ഓപ്ഷൻ ഡി വീണ ജോർജ്. വീണ ജോർജ് ആയിരിക്കും. വീണ ജോർജ് ആയിരിക്കും. ഞങ്ങളുടെ കോളേജിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇലക്ഷന്. അവിടെ വന്നിട്ടുണ്ട്, അതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. വീണ ജോർജ് കൂട്ടിട്ടോ? കൂട്ടിക്കും. ഓപ്ഷൻ ഡി വീണ ജോർജ് ആണോ? വ്യത്യാസമൊന്നുമില്ല. ഇല്ല, ഓപ്ഷൻ ഡി വീണ ജോർജ്. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇപ്പൊ 50,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്, 50,000. ഇനി നമ്മൾ 60,000 രൂപയിലേക്ക് പോവാണ്. 60,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. '1922 ഏത് വ്യക്തിയുടെ ശവസംസ്കാര ചടങ്ങിന്റെ ദിവസമാണ് അമേരിക്കയിലെ എല്ലാ ഫോണുകളും 1 മിനിറ്റ് നിശബ്ദമാക്കിയത്? ഓപ്ഷൻ എ ജോൺ എഫ് കെന്നഡി, ഓപ്ഷൻ ബി തോമസ് ആൽവ എഡിസൺ, ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ, ഓപ്ഷൻ ഡി എബ്രഹാം ലിങ്കൺ. പിന്നെ 2 ഹെൽപ്പ് ലൈൻ, 2 പിടിവള്ളി അവിടെയുണ്ട്, 1 പിടിവള്ളി ഇവിടെയുണ്ട്, 3 വിജ്ഞാന ഭണ്ഡാകാരങ്ങൾ അവിടെ ഇരിക്കുക. ആ, ഒരു പിടിവള്ളി എടുത്താലോ? എടുക്കാം സാർ. ആരുടെ പിടിവള്ളി വേണം? കുട്ടട്ടെ. ഇവിടെ വിശ്വാസം ഇല്ലേ?
വിശ്വാസമുണ്ട്. എന്നാൽ ഈ സമയത്ത് കുട്ടേട്ടനായിരിക്കും നല്ലത്. കുട്ടേട്ടാ, നിങ്ങൾക്ക് ജനപിന്തുണ കൂടുന്നു കേട്ടോ. സരസു, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരിയുത്തരമാണ്. എ ജോൺ എഫ് കെന്നഡി, സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ. അപ്പൊ ആരായിരിക്കും? ജോൺ എഫ് കെന്നഡി ആണോ അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണോ? ഓപ്ഷൻ സി അലക്സാണ്ടർ ഗ്രഹാം ബെൽ. കൂട്ടോ കൂട്ടിക്ക സാർ. എന്തുകൊണ്ടാണ് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആയിരിക്കാം സാധ്യതയുണ്ട് എന്ന് പറയാൻ കാരണം? അവിടെ ഒരു ബെല്ല് വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ബെല്ലടിക്കണ്ട എന്ന് നിശബ്ദമാക്കി എന്നുള്ളതാണ്. രണ്ടു കാര്യം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇദ്ദേഹമാണ് ടെലിഫോൺ കണ്ടുപിടിച്ചത്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഒരു മിനിറ്റ് ഫോൺ നിശബ്ദമാക്കിയത്. 60,000 രൂപ കിട്ടി. 60,000. ഒരു ഒരു സമയം കഴിയുമ്പോൾ ആദ്യമൊക്കെ പരിഹാസവും ചില പ്രശ്നങ്ങളൊക്കെ ഈ പഠനകാലത്തുണ്ടായിരുന്നു. എന്നാൽ ഉയർന്ന കോഴ്സിലേക്കൊക്കെ പോയപ്പോഴേ പൊതുവെ കാര്യങ്ങളൊക്കെ മാറിയില്ലേ? മാറി, ഫുള്ള് മാറി. ഈ ബോഡി ഷേമിംഗ് കമന്റുകളൊന്നും വന്നിട്ടില്ല? ഇല്ല, അങ്ങനൊന്നും വന്നിട്ടില്ല. ഞാൻ എന്റെ ഡിഗ്രി ലൈഫ് തൊട്ട് അങ്ങോട്ട് എനിക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. അതിന് മുമ്പാണ് ഈ ബോഡി ഷേമിംഗിന്റെ കമന്റുകൾ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കളറിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിട്ട്. പിന്നെ ഡിഗ്രി ആയ സമയത്ത് കാരണം അല്ല, ഞാൻ ചോദിക്കുന്ന പൊതുവെ നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മളൊരു ഓർഫനേജിൽ നിന്നാണ് വരുന്നതെങ്കിൽ ഈ ടീച്ചേഴ്സ് ഇവിടെ എല്ലാരും നമ്മളെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും? എന്നുവെച്ചാല് അങ്ങനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്തുന്നില്ല. ഇപ്പം കുട്ടികളുടെ ഭാഗത്തു നിന്നൊക്കെ ചില കമന്റ് ഒക്കെ വരുമല്ലോ. കാരണം ഇപ്പൊ ഞങ്ങള് അവിടുന്ന് ചിലപ്പം വണ്ടികൾ കൊണ്ടാക്കുമ്പോ ആശ്രയിലെ വണ്ടി വരുന്നു. അങ്ങനെ സംസാരങ്ങളൊക്കെ കേൾക്കുമ്പോ നമുക്കൊരു വിഷമ. പെട്ടെന്ന് അങ്ങനെയൊക്കെ പറയുമ്പോ ഒരു വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഉയർന്ന കോഴ്സിലേക്ക് സിറ്റുവേഷൻ എങ്ങനെ മാറി? നല്ലായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക്, കാരണം എടുത്ത ഫീൽഡ് തന്നെ അങ്ങനത്തെ ആയിരുന്നു, സോഷ്യൽ വർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും എല്ലാ ടീച്ചേഴ്സും നമുക്ക് അറിയാമായിരുന്നു ഇവിടുന്ന് വരുന്ന കുട്ടിയാണ്. അപ്പൊ ആ ഒരു സിമ്പതി അല്ല, ശരിക്കും എമ്പതിയോട് കൂടി അവർ ഞങ്ങളെ കാണുന്നത്. കാരണം നല്ല സപ്പോർട്ടായിരുന്നു പഠിക്കുന്ന കാര്യത്തിലായാലും, അങ്ങനെ കലാപരമായിട്ടും കായികം എല്ലാത്തിനും നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സ് ആയിരുന്നു എന്റെ ഡിഗ്രി പി ജി. കാരണം ഞാൻ ഡിഗ്രി ചെയ്ത കോളേജ് തന്നെയാണ് പി ജി എം എസ് ഡബ്ല്യൂ ചെയ്തത്. ഏത് കോളേജായിരുന്നു? ഞാൻ എൻ എസ് എസ് കോളേജ് കോന്നി പത്തനംതിട്ട. നമുക്ക് ഇനി അടുത്ത ചോദ്യം 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക്. 70,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഇനി പറയുന്നതിൽ ഏത് വെള്ളച്ചാട്ടത്തിനാണ് പാൽക്കടൽ എന്നർത്ഥമുള്ള കൊങ്കണി വാക്കുകൊണ്ട് പേരിട്ടിരിക്കുന്നത്? ഓപ്ഷൻ എ കൊകനക്കൽ, ഓപ്ഷൻ ബി ചിത്രകൂട്, ഓപ്ഷൻ സി ദൂധ്സാഗർ, ഓപ്ഷൻ ഡി ജോഗ്. ഓപ്ഷൻ സി ദൂധ്സാഗർ. ഒന്ന് ഉറപ്പിച്ചു കരുത്തോടെ പറയൂ. ഓപ്ഷൻ സി ദൂധ്സാഗർ. ഈ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ കൊച്ചിന്റെ കരുത്ത് പോയത്? മമ്മി ഒന്ന് പറയൂ. ദൂധ്സാഗർ. അതെന്തുകൊണ്ടാണ്? ഞാൻ ലോക്ക് ചെയ്തു പൂട്ടി. പാൽക്കടൽ അങ്ങനെ വരുമ്പോ ദൂധ്സാഗർ. ഹിന്ദി പഠിച്ചിട്ടുണ്ടോ? ഹിന്ദി വാക്കാണ് സാഗർ. ഹിന്ദി തോടാ മാലു അല്ലേ. ഓപ്ഷൻ സി ദൂധ്സാഗർ. 70,000 രൂപയുടെ ചോദ്യമായിരുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റിലേക്ക് നീങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നുമെങ്കിലും അത് ശരിയാണ്. ഉത്തരം ശരിയാണ്. ഗോവയിലാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. മാണ്ടോവി എന്ന് പറയുന്ന നദിക്ക് ഉറുകയാണ് ഈ വെള്ളച്ചാട്ടം ഉള്ളത്. അപ്പൊ 70,000 രൂപ കൈ കിട്ടി. സരസുന്റെ കല്യാണം വൈറലായി. അതെ, കലയപുരത്തെ ഏറ്റവും വലിയ പ്രതിഭാസമായിട്ട് അത് മാറി. മീഡിയ ഇത്ര ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒരു ജനകീയ കല്യാണമായിരുന്നു. ഒരു ഒന്ന് രണ്ടു കോടി മനുഷ്യർ കൊട്ടാരക്കര എത്താഞ്ഞത് ഭാഗ്യം. അപ്പൊ ഈ കല്യാണം ഇത്രയും വൈറലാകും എന്ന് വിചാരിച്ചു. ഇന്നിപ്പോ യഥാർത്ഥത്തിൽ ഈ നിതീഷ് ഒരു സിനിമാ നടനേക്കാളും പോപ്പുലറാ. ഞങ്ങൾ വരുന്ന സമയത്ത് ഇവിടെ വയറ്റിലെത്തിയ സമയത്ത് തന്നെ ഒരു ലേഡി വന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ യൂട്യൂബിൽ മറ്റേ വിവാഹം കഴിഞ്ഞ രണ്ടുപേരല്ലേ എന്ന് ചോദിച്ചു. ഇത് തീർച്ചയായും എവിടെയും പോയി കഴിഞ്ഞാൽ എല്ലാ കണ്ണുകളും ഞങ്ങളെ എടുത്തോട്ടാ. കാരണം ഇവര് ഞങ്ങൾക്ക് അറിയില്ല എന്താ ഇവരെ എനിക്ക് നോക്കുന്നത്. പിന്നെ ഒന്നുകൂടി ചിന്തിച്ച് നോക്കും, ആ വീടേ കണ്ടിട്ടായിരിക്കും നോക്കുന്നത്. ഈ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നോ കല്യാണത്തിന്? കല്യാണത്തിനുണ്ടായിരുന്നു സാർ. വിഐപികളൊക്കെ ഒത്തിരി വന്നു ഉണ്ടായിരുന്നു. പിന്നെ എന്റെ ഫ്രണ്ട്സ്, ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു. ഒരുപാട് സുഹൃത്തുക്കൾ. ജോസ് പറഞ്ഞിരുന്നു ഇത്രയും സുഹൃത്തുക്കൾ ജോസ് എന്നെ വിശ്വസിച്ചില്ല. എന്റെ അത്യാവശ്യം കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. ഉണ്ട്, അതന്നെ ബന്ധങ്ങളൊക്കെ സൂക്ഷിക്കും. അടുത്ത കൂട്ടുകാരി ആരാ? ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഇന്ന ആളെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എല്ലാരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. എന്നെ ഒരു വിധത്തിലും പല സാഹചര്യങ്ങളും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഫ്രണ്ട്സ് ആണ് എന്റെ കൂടെ ഉള്ളത്. സാർ ഒരു ഹായ് പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചേഴ്സ്. സാർ ഇനി ഒരു ആൾക്കാരും കൂടെ ഉണ്ട്, ഞങ്ങളുടെ ആശ്രയ എല്ലാ കുടുംബങ്ങൾക്കും. ഓക്കെ, ആ കുടുംബങ്ങൾക്ക് എല്ലാവരും ബിഗ് ഹായ്. അപ്പോ ഈ കല്യാണത്തിന് ഏറ്റവും വലിയ ആഗ്രഹം അമ്മ, അത് പിന്നെ യാഥാർത്ഥ്യം ഇല്ല. അച്ഛൻ കൂടെ വേണമെന്ന് ആഗ്രഹിച്ചു? ആഗ്രഹം ഉണ്ടായിരുന്നു. അച്ഛനെ കണ്ടുപിടിച്ച് പറഞ്ഞോ ഇത്? ഇല്ല സാർ.
എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഞാനും എന്റെ ബ്രദറായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്, എന്തെങ്കിലും ഒരു തവണ നമുക്കൊന്ന് പോകണം, കണ്ടുപിടിക്കണം. മുഖം ഓർമ്മയുണ്ട്? മുഖം ഓർമ്മയുണ്ട്. എത്ര വയസ്സിലാണ് നിങ്ങൾ തമ്മിൽ പിരിയുന്നത്? എന്നെ ആശ്രയം കൊണ്ടുവന്ന് 2001 കൊണ്ടുവന്നത്. കൊണ്ടുവന്ന ശേഷം കുറച്ച് നാളുകൾ അച്ഛൻ കൂടെ നിന്നിട്ടുള്ളൂ, പിന്നെ അച്ഛൻ അങ്ങ് പോവുമായിരുന്നു. കാരണം ഒരു 2 വർഷം നിന്നോ പിന്നെ അവിടെ? വർഷം നിന്നിട്ടില്ല, ആഴ്ചകളുള്ളു. കാരണം പുള്ളിക്ക് ആ ഒരു അച്ഛൻ ആ ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെടാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും മദ്യപിക്കുന്നവരാ? മദ്യപനായിരുന്നു. അപ്പൊ പിന്നെ പുള്ളി പുള്ളിയുടെ ജോലി നോക്കി അങ്ങ് പോയതാ. കാരണം കുട്ടികൾ സേഫായി, ഇനിയിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഇപ്പൊ അമ്മയുടെ മരണത്തിന് കാരണമായി ഈ അച്ഛൻ എന്നതുകൊണ്ട് അച്ഛനോട് ദേഷ്യമുണ്ടോ? ദേഷ്യം എനിക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നു, എന്നെക്കാളും ദേഷ്യം എന്റെ ബ്രദറിനായിരുന്നു. പിന്നെ ഞാനൊരു പ്രായം കഴിഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു, എന്തിനാ ദേഷ്യപ്പെടുന്നത്? കാരണം ആളിനെ അച്ഛനെ കൊണ്ട് ഒക്കാവുന്ന രീതിയിൽ എന്നെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. എന്നാൽ ആ പുള്ളി അന്ന് കളഞ്ഞിട്ട് പോയതെങ്കിൽ ചിലപ്പം ഞങ്ങളായാലും ഒരു ജീവനെങ്കിലും നഷ്ടപ്പെട്ടേനെ. അപ്പം അത് ബ്രദറിനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. പക്ഷെ ഇപ്പോഴും അച്ഛനോട് ദേഷ്യമുണ്ട്, പുള്ളി അച്ഛൻ കാരണമാണല്ലോ നമുക്ക് ഇങ്ങനെ വന്നത്. ചിലപ്പോ ഈ പരിപാടി എവിടെങ്കിലും ഇരുന്ന് ആരെങ്കിലും കണ്ടിട്ട് ഈ അച്ഛനെ സംശയം തോന്നിയിട്ട് പറഞ്ഞ് കൊട്ടാരക്കരയിലേക്ക് അച്ഛൻ വന്നാൽ ഭയങ്കര സന്തോഷം. കാരണം ഒത്തിരി വർഷങ്ങളായില്ലേ കണ്ടിട്ട്, സന്തോഷായിരിക്കും. അച്ഛൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അച്ഛൻ വരും, കാണുമല്ലോ. ഞങ്ങളൊക്കെ ഓർമ്മയുണ്ട്. നടത്തില്ലോ ഈ അത് ജോസിന് അറിയായിരിക്കും. ജോസ് ഈ അന്ന് ആലക്കോട് എന്ന് കണ്ട കുട്ടിയും ഇപ്പോഴത്തെ ഈ കല്യാണം കഴിച്ച കുട്ടിയും ഫേസിൽ ഒരുപാട് മാറ്റം, വലിയ വ്യത്യാസങ്ങളില്ല. ഇല്ലല്ലേ? ആ പിതാവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും തന്നെയാണ്. ആ പിതാവിനെ കണ്ടാൽ വളർന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. പിതാവിനെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റും, തീർച്ചയായിട്ടും തിരിച്ചറിയാം പറ്റും. പേര് മാറിയിട്ടില്ല, പഴയ സരസു തന്നെയാണ് ഇപ്പോഴത്തെ. അന്നും പേര് സരസു തന്നെയാണ്, ഇപ്പോഴും തന്നെയാണ്. അച്ഛന്റെ പേരെന്താ? അച്ഛന്റെ പേര് മാരിമുത്തു. മാരിമുത്തു. അമ്മയുടെ പേര് തങ്കമുത്തു. തങ്കമുത്തു. അപ്പൊ മാരിമുത്തും തങ്കമുത്തു. അപ്പൊ മാരിമുത്തു ഈ പരിപാടിയുടെ കാഴ്ചവട്ടത്തിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്കതേ പറയാനുള്ളൂ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക്. 80,000 രൂപയുടെ ചോദ്യം, 80,000. രൂപയുടെ ചോദ്യമാണ്. ഒരു പാട്ടാ, ഒരു ഓഡിയോ കേൾപ്പിക്കാൻ പോകുന്നു. പ്ലേ. ഇനി പറയുന്നവരിൽ ഏത് നടൻ സിനിമയിൽ ആദ്യമായി ആലപിച്ച ഗാനമാണ് ദേവരാജ മാസ്റ്റർ സംഗീതം നൽകിയ ഈ പാട്ട്? ഓപ്ഷൻ എ രജനികാന്ത്, ഓപ്ഷൻ ബി പ്രഭു, ഓപ്ഷൻ സി കമൽഹാസൻ, ഓപ്ഷൻ ഡി വിക്രം. എന്ത് വേണം? പിടിവള്ളി വേണോ? എടുക്കാം. അപ്പൊ എവിടെ എടുക്കണ്ടേ? ഇവിടെ എടുക്കട്ടോ. ഉറപ്പിച്ച് പറയൂ, എന്ത് വേണം? അവിടെ എടുക്കാം. അപ്പോ ചോദ്യം ഒന്ന് വായിച്ചു കൊടുത്തേ. ഇവരിൽ ഏത് നടൻ സിനിമയിൽ ആദ്യമായി ആലപിച്ച ഗാനമാണ് ദേവരാജൻ മാസ്റ്റർ സംഗീതം നൽകിയ ഈ ഗാനം? പാട്ട്, ഈ പാട്ട് വഴി ആരാ? അത്രയേ ഉള്ളൂ ചോദ്യം. കമലഹാസൻ ആണോ എന്നുള്ളതാണ് ജോസിന്റെ സംശയം. കമലഹാസൻ എന്നാണ് പപ്പ പറഞ്ഞിരിക്കുന്നത്. പപ്പ വിശ്വാസം ഉണ്ടെങ്കിൽ പൂട്ടാം, പപ്പ അവിശ്വാസം തോന്നുന്നെങ്കിൽ പൂട്ടണ്ട. കൂട്ടാം സർ. പപ്പ വിശ്വാസം. അവിശ്വാസം രക്ഷിക്കൂ? രക്ഷിക്കും. അതോ ശിക്ഷിക്കൂ? ഇല്ല, രക്ഷിക്കും. ഓക്കെ, അപ്പൊ പൂട്ടി. ഓപ്ഷൻ സി കമലഹാസൻ എന്നുള്ള ഉത്തരം ശരിയാണ് എന്ന് വന്നാൽ കുഴപ്പമില്ല, തെറ്റാണെന്ന് വന്നാൽ മിക്കവാറും കൊട്ടാരക്കര കലൈവരും ജോസിന് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാവും. ഓക്കെ, മമ്മി പാരയാ പ്രാർത്ഥിച്ചത്, മൈക്ക് പറഞ്ഞ് ഞാൻ നോക്ക കേക്കട്ടെ. ആരെയോ പ്രാർത്ഥിച്ചല്ലോ. ദൈവമേ ശരിയായിരിക്കണേ എന്ന് പറഞ്ഞതല്ലേ. ഓപ്ഷൻ സി കമൽഹാസൻ. ജോസിന്റെ അവസ്ഥ എന്തു? ചിരിച്ച മുഖം. ചിരിച്ചോണ്ടിരിക്കുക. എപ്പോഴും അങ്ങനെ അല്ലേ? ഫുൾ ക്യാൻവാസ അല്ലേ? 70 mm. ജോസേ, എന്തോ ഇപ്പൊ ചിരി മായോ? എന്റെ മുഖത്തെ ചിരി ഇത് ഇന്ന് നിലയം തുടങ്ങിയതല്ല, മരണം വരെ ചിരി മുഖത്ത് നിലനിൽക്കും. ജോസിന്റെ ചിരി കണ്ടാൽ നമ്മുടെ വില്ലി വെയ് ടൂത്ത് പേസ്റ്റുകാർ അടിച്ചോണ്ട് പോയെ. സൂക്ഷിച്ചോളുക. ഓക്കെ, ഇപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ ഉത്തരം ശരിയാണ്, കമലഹാസൻ. പൊളിച്ചു അല്ലേ? പപ്പ പൊളിച്ചു. അപ്പൊ 80,000 രൂപ കൈ കിട്ടി. അപ്പൊ നമുക്ക് 40 രൂപ അങ്ങ് തരാം. പറക്കേ കൊണ്ട് തരാൻ തോന്നുന്നില്ല, അതാണ് പ്രശ്നം. കേട്ടോ, പറക്കട്ടും പറക്കട്ടും തീരുന്നില്ല. റെഡി? നന്നായിരിക്കട്ടെ. അപ്പൊ 80,000 രൂപ കൈ കിട്ടിയിട്ടുണ്ട്, സൂക്ഷിച്ചു വെക്കുക. ഇനി 1,00,000 രൂപയുടെ ചോദ്യമാണ്. കൂട്ടേട്ടാ, ലെവൽ 3. അപ്പൊ മോണിറ്റർ പ്ലീസ്.
ഏത് ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമിന്റെ ലോഗോയിലാണ് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രത്തെ കാണാൻ കഴിയുന്നത്? ഓപ്ഷൻ എ ബംഗളൂരു എഫ് സി, ഓപ്ഷൻ ബി ഒഡീഷ എഫ് സി, ഓപ്ഷൻ സി ഹൈദരാബാദ് എഫ് സി, ഓപ്ഷൻ ഡി മുംബൈ സിറ്റി എഫ് സി. ചോദ്യം നല്ല കൃത്യമായി വായിക്കണം. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലെ ചക്രത്തെ കാണാനാവുന്നത്, അതാണ് ചോദ്യം. ഇനിയിപ്പോ ഒരു പിടിവള്ളി മാത്രമേ ഉള്ളൂ കുട്ടേട്ടനടുത്ത്. പിടിവള്ളി വേണോ കുട്ടേട്ട? സരസു, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. മൂന്ന് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. ബി ഒഡീഷ എഫ് സി, സി ഹൈദരാബാദ് എഫ് സി, ഡി മുംബൈ സിറ്റി എഫ് സി. മൂന്നെണ്ണം ഒഡീഷ, ഹൈദരാബാദ്, മുംബൈ. ഇനി ചോദ്യം ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ ഉത്തരം വ്യക്തമാവും. സർ, ഓപ്ഷൻ ബി ഒഡീഷ എഫ് സി ആയിരിക്കോ? ഞാൻ പൂട്ടോ? പൂട്ടിക്കോ സർ. എന്തോ വരട്ടെ അല്ലേ, ധൈര്യമായിട്ട് നേരിടുന്ന ആളാണോ ജീവിതത്തെ? ആണല്ലോ, പൂട്ടോ. ഓപ്ഷൻ ബി ഒഡീഷ എഫ് സി പൂട്ടി. ഇനി ഒന്നും രക്ഷയില്ല, നിലം പരിശായി. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് തുറന്നു നോക്കാം എന്താ സംഭവിക്കുന്നുള്ളത്. ജയിക്കുവോ പരാജയപ്പെടുവോ ഇവിടെ? ജയിക്കും. ഉറപ്പാണോ? ഉറപ്പാ. താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു സൈക്കാട്രി കണ്ണോടെ എന്നെ ഒന്ന് നോക്കി. ഉത്തരം ശരിയാണ്. ഞാൻ പറയാത്തില്ല. സാർ പറഞ്ഞു. ഉത്തരം ശരിയാണ്. ഒഡീഷ എഫ് സി 100,000 രൂപ. ഒഡീഷ എഫ് സിയുടെ ലോഗോ കാണണ്ടേ? ഇതാണ് ലോഗോ. കൊണാർക്ക് സൂര്യക്ഷേത്രം കേട്ടിട്ടുണ്ടല്ലോ. ഇനി 200,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ പ്ലീസ്. പരിഷ്കരിച്ച മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് റെഗുലേഷൻ 2017 അനുസരിച്ച് ഇനി പറയുന്നതിൽ ഏത് വാഹനത്തിനാണ് റോഡിൽ ഏറ്റവും അധികം മുൻഗണനയുള്ളത്? ഓപ്ഷൻ എ ഫയർ എഞ്ചിൻ, ഓപ്ഷൻ ബി ആംബുലൻസ്, ഓപ്ഷൻ സി പോലീസ് വാഹനം, ഓപ്ഷൻ ഡി മീഡിയ വാഹനം. ഒരു പിടിവള്ളിയില്ല, ആരുടെയും സഹായമില്ല. താങ്കൾ ഇനി ഒറ്റയ്ക്ക് പോരാടണം. ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. 200,000 രൂപയുടെ ചോദ്യമാണ്. 200,000 രൂപീസ് വിജയിച്ചാൽ 200,000, തോറ്റ് തൊപ്പിയിട്ടാൽ തൊപ്പി കൂടെ കിട്ടും. അത് മാത്രമല്ല 10,000 രൂപയും കിട്ടും. പിന്മാറിയാൽ 500,000 രൂപയും. ഓപ്ഷൻ എ ഫയർ എഞ്ചിൻ. ഫയർ എഞ്ചിനാണോ? അതെ. കൂട്ടിട്ടോ? ഞാൻ കൂട്ടിക്കും. ഉറപ്പാണോ? ഉറപ്പാണ്. ഓപ്ഷൻ എ ഫയർ എഞ്ചിൻ ഞാൻ ലോക്ക് ചെയ്തു. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണോ ശരിയാണോ എന്ന കൺഫ്യൂഷന്റെ നടുവിൽ സരസു എം നിൽക്കുമ്പോ ഞാനിതാ പറയുന്നു, ഉത്തരം ശരിയാകുന്നു. ഫയർ എഞ്ചിൻ. അപ്പൊ 200,000 രൂപ കിട്ടി. ഇനി 300,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 3 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. തൃശൂരിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്ന ചന്ദ്രഹാസൻ മാസികയിൽ മഹാകവി ഉലൂകൻ എന്ന പേരിൽ കവിതകൾ എഴുതിയിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, ഓപ്ഷൻ ബി പി ഭാസ്കരൻ, ഓപ്ഷൻ സി സച്ചിദാനന്ദൻ, ഓപ്ഷൻ ഡി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ. 300,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ച് ആൻസർ ചെയ്യണം. കാര്യം ഇത്രയും പണം ഇങ്ങോട്ട് വന്നു കയറിയതാണ്, അത് അതുപോലെ ഇറങ്ങിപ്പോരുത്. വിജയിച്ചാൽ 300,000, തെറ്റിയാൽ 20,000 രൂപ, പിന്മാറിയാൽ 100,000 രൂപ. 1 crore നമ്മൾ പറയുന്ന പോലെ 100,000. സർ, അറിയാമോ ഇതിനെ? ഗസ് ചെയ്ത് പറയണോ? ഇല്ല സർ, ഗസ് ചെയ്ത് പറയാൻ. ഗസ് ചെയ്ത തെറ്റി പോവും, ഞാൻ പൂട്ടും, ഉള്ളതോടെ പോവും. എടുക്കുന്നില്ലയോ? ഓക്കെ, നല്ല കാര്യം. റിസ്ക് എടുത്തു കഴിഞ്ഞല്ലേ നമുക്ക് അറിയാമെങ്കിൽ ഓക്കെയാ. അറിയാതെ നമ്മളില്ലേ മാവയിലെറിയുന്ന പരിപാടി. എവിടെങ്കിലും കൊള്ളും, രണ്ട് മാങ്ങ വീഴും. അപ്പൊ എന്ത് വേണം തീരുമാനം? വാട്ട് ഈസ് യുവർ ഡിസിഷൻ? പിന്മാറുക. അപ്പൊ താങ്കൾ ഈ മത്സരവേദിയിൽ നിന്ന് പിൻവാങ്ങുന്നു. അപ്പൊ കയ്യിൽ 100,000 രൂപയുണ്ട്. അത് ഇരിക്കട്ടെ. ഇനി ഒരു ഉത്തരം പറഞ്ഞോളൂ. ഇനി ഗസ് ചെയ്തോളൂ. ഓപ്ഷൻ എ അക്കിത്തം അച്യുതൻ നമ്പൂതിരി. നന്നായി, 100,000 രൂപ പോയി കിട്ടിയെന്നെ. കേട്ടോ, നല്ല ക്ലീൻ തെറ്റായിന്, കേട്ടോ.
കൊടുങ്ങല്ലൂര് എത്തത്തില്ല, അതും തെറ്റാ. ഓപ്ഷൻ ബി പി ഭാസ്കരനാണ് ശരിയായ ഉത്തരം. മഹാകവി ഉലൂകൻ എന്ന പേരിൽ കവിതകൾ എഴുതിയിരുന്നത് അദ്ദേഹമായിരുന്നു, പി ഭാസ്കരൻ. അദ്ദേഹം കൊണ്ടുപോയതിനെ പൈസ. ഓക്കെ, അപ്പൊ 100,000 രൂപ കയ്യിലുണ്ട്. അപ്പൊ സരസു, താങ്കൾ കുറച്ചുകൂടെ ജനറൽ നോളജ് ഒക്കെ വർദ്ധിപ്പിച്ച് കുറച്ചുകൂടെ പത്രങ്ങളൊക്കെ വായിച്ച് അപ് ടു ഡേറ്റ് ആയിട്ട് സിവിൽ സർവീസ് എഴുതണം. ഡോക്ടർ ദിവ്യ അയ്യരെ കണ്ടിട്ട് ദിവ്യ അയ്യരുടെ ഉപദേശങ്ങളൊക്കെ തേടണം. ഓക്കെ ഓക്കെ, തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ ഒരു സിവിൽ സർവീസുകാരിയായിട്ട് ഒരു വരവ് കൂടെ വരേണ്ടി വരും. ഒരു ഒന്നാം വരവ്. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. അതായത് ഒരു നാടോടി ജീവിതം കുറച്ച് വർഷം കൂടെ ഉണ്ടായിരുന്നു, നാടോടികളെ തെരുവിൽ കാണുമ്പോ ഇന്ന് എന്താ തോന്നുന്നത്? അവരാരെങ്കിലും ഒന്ന് ഇതുപോലെ എന്നെ ഏറ്റെടുത്ത പോലെ അവരെ ഏറ്റെടുത്ത് നോക്കിയിരുന്നെങ്കിൽ തോന്നിയിട്ടുണ്ട്. കലയവർത്തവരെ കണ്ടെങ്കിൽ എന്നാലോചിച്ചു അല്ലേ? തീർച്ചയായിട്ടും, ഞാൻ മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട് അങ്ങനെ. ഓക്കെ, അവര് കാണും വിഷമം വരുമോ? പിന്നെ തീർച്ചയായും, ഞാൻ ആ ഒരു ജീവിതം കടന്നു വന്ന ആളല്ലേ, കാണുമ്പോ വിഷമം വരും. കാരണം കുഞ്ഞുകുട്ടികളൊക്കെ റോഡിൽ കിടക്കുമ്പോ സങ്കടം വരാറുണ്ട് കാണുമ്പോ. സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്റെ ആഗ്രഹം വെച്ചാല് ഒരു കുട്ടീനെങ്കിലും എന്റെ ചെലവിൽ പഠിപ്പിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാം നന്നായി വരട്ടെ. താങ്കൾക്ക് ജീവിതത്തിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ പേറിയ ആളാണ്, പക്ഷെ അതെല്ലാം ദുരിതങ്ങളൊക്കെ കടന്ന് പുതിയൊരു ജീവിത പാതയിലാണ്. വണ്ടി മുന്നോട്ട് തന്നെ പോട്ടെ. ഓക്കെ, താങ്ക് യു. കുട്ടേട്ടാ, ഒന്ന് താഴോട്ട് ഇറക്ക്. ലെവൽ 1. സരസു, 80,000 രൂപ ഞാൻ തന്നിട്ടുണ്ട്. 20,000 രൂപ കൂടെ അങ്ങ് തന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇടപാട് നമ്മുടെ കട അടച്ചു. ഓക്കെ, അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, ആ MSW കൂടെ വെക്കാനുള്ളതാണ്. അപ്പം റെഡി വെച്ചോളൂ. അപ്പോ ഇപ്പൊ എങ്ങോട്ടാ ഇനി, കലയപുരത്തേക്കാണോ അതോ കേളകത്തേക്കാണോ? കേളകം. കേളകം. അപ്പൊ റെഡി, അതും കൂടെ എടുത്തോളൂ. ഇതുവഴി പോയാൽ അങ്ങ് കേളകത്തിറക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു, താങ്ക് യു. അനാഥത്വം അനുഭവിക്കുന്നവരുടെ മനഃശാസ്ത്രം നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അവഗണനയുടെ ഒരു ചെറിയ അല വീണാൽ മതി, അവരുടെ മനസ്സിൽ വല്ലാത്ത കലാപം ഉണ്ടാകും. എത്രയോ ആളുകൾ നമുക്കിടയിൽ ഇങ്ങനെ അനാഥരായി ജീവിക്കുന്നു. അവരെയൊക്കെ സംരക്ഷിക്കാൻ കലൈപുരം ജോസിനെ പോലെയുള്ള ആളുകൾ ഇല്ലാതെയാകുന്നതാണ് പ്രശ്നം. അവരോടൊക്കെ ഒരു മഹാമനസ്കതയാണ് പൊതുസമൂഹത്തിന് വേണ്ടത്. അതുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു മത്സരാർത്ഥിയുമായി ഇനി നാളെ രാത്രി 9 മണിക്ക്. ഗുഡ് ബൈ.